ತ್ರೈಗುಣ್ಯ ವಿಷಯ ವೇದ ನಿಸ್ತ್ರೈಗುಣ್ಯೋ ಭವಾರ್ಜುನ ನಿರ್ದ್ವಂದ್ವೋ ನಿತ್ಯಸತ್ವಸ್ಥೋ ನಿರ್ಯೋಗಕ್ಷೇಮ ಆತ್ಮವಾನ್. വളരെ വലിയൊരു പ്രസ്താവനയാണ് കൃഷ്ണൻ്റെ, വലിയ പ്രസ്താവന. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവ അർജുന. ഈ വേദങ്ങൾ മുഴുവൻ ത്രൈഗുണ്യ വിഷയമാണത്രേ. പ്രകൃതിയാണ് ഈ ലോകം രചിച്ചിരിക്കുന്നത്, പ്രകൃതിയുടെ ഒരു ഭവീകരിച്ചതാണ്, ഭവിച്ചതാണ് ഈ ലോകം. വെള്ളം തണുത്ത് ഐസാവുന്നത് പോലെ പ്രകൃതി ഉണ്ടാക്കി തീർത്തതാണ് ഈ പാഞ്ചഭൗതിക പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിലുള്ളത് മുഴുവനും എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളത് മാത്രമല്ല, സ്വർഗത്തിലും നരകത്തിലും എല്ലാറ്റിലും ഉള്ളത് പെടും. അതെല്ലാം തന്നെ ത്രൈഗുണ്യ വിഷയമാണത്രേ. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ, അതിൻ്റെ പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ കൊണ്ടുണ്ടാകുന്ന വിഷയങ്ങൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ, പ്രകൃതിയിലുള്ളൂ. നിസ്ത്രൈഗുണ്യോഭവ അർജുന. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിസ്ത്രൈഗുണ്യനായിത്തീരണം അർജുന എന്ന്. നിനക്ക് സത്വഗുണവും വേണ്ട, രജോ ഗുണവും വേണ്ട, തമോ ഗുണവും വേണ്ട. ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമായി പോകാനുള്ള വഴിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അപ്പോഴോ പ്രകൃതിയെ തന്നെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. പ്രകൃതിയുടെ സംവിധാനമാണ് ഇവിടെ എല്ലാം. വ്യക്തീയമായിട്ടും സത്വരജസ്തമ ഗുണങ്ങൾ, തമോ ഗുണങ്ങളുണ്ട്. ആകമാനം, ആകത്തുകയിലും ഉണ്ട് സത്വരജസ്തമോ ഗുണങ്ങൾ. കാലത്തെണീറ്റാൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ ഉറക്കമടക്കം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഓരോന്ന് കൂടിയും മറ്റൊന്ന് കുറഞ്ഞു കുറഞ്ഞും വരും. അതാണ് നമുക്ക് ഈ മനസ്സിന് പല വിധത്തിലുള്ള മാറ്റവും വരണത്. അപ്പം പ്രപഞ്ചത്തിൽ ഉള്ളത് മുഴുവനും, വേദങ്ങൾ പറയുന്നത് മുഴുവനും ലോകസംബന്ധമായ ജീവിതത്തിന് മോടി പിടിപ്പിക്കാനാണല്ലോ. അപ്പം ലോകസംബന്ധമായ ജീവിതത്തിന് മോടി പിടിപ്പിക്കാൻ സ്വർഗനരകങ്ങളെ കൂട്ടുപിടിച്ചാലും സ്വർഗനരകങ്ങളും ത്രിഗുണത്തിൽപ്പെട്ടതാണ്. സ്വർഗമാകട്ടെ നരകമാകട്ടെ എന്തോ ആവട്ടെ, ത്രൈഗുണ്യ വിഷയാവേദാ. ഇതൊരു വലിയ പ്രസ്താവനയാണപ്പാ, നിങ്ങളിത് ഗ്രഹിക്കുമെന്നായിരിക്കും സംശയം. വേദങ്ങൾ പ്രസ്താവിക്കുന്നത് മുഴുവനും ത്രൈഗുണ്യമാണെന്ന്. അത് വിട്ടൊന്നുമില്ല അവിടെ. ആ ത്രൈഗുണ്യം തന്നെയാണ് ഇപ്പം നമ്മൾ വീട്ടിലും നാട്ടിലും ഇരുന്ന് അനുഭവിക്കുന്നത്. അപ്പം ഇത് വിട്ട് സ്വർഗത്തിലോ വേറൊരു സ്ഥലത്തോ ചെന്നാൽ നമുക്ക് എന്തുണ്ടാവും? അവിടെയും ഇതേ ത്രൈഗുണ്യം തന്നെ. അതുകൊണ്ട് നീ എന്ത് വേണം? നിസ്ത്രൈഗുണ്യോ ഭവാർജുന. ത്രിഗുണകാര്യങ്ങൾ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മൂന്ന് ഗുണങ്ങളും ഗുണകാര്യങ്ങളെയും വിട്ടുയരണം. അതെങ്ങനെയാ കൃഷ്ണ വിട്ടുയരുക? അതിന് വഴി പറഞ്ഞു തരാം. നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. കേട്ടോളൂ, ഇതാണ് സാധന. നിർദ്വന്ദ്വ, ദ്വന്ദ്വം, ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം വ്യത്യസ്തമായിരിക്കുന്ന രണ്ട് ഘടകങ്ങൾ കൂടിച്ചേർന്നാൽ അത് ദ്വന്ദ്വമായി. ശീതോഷ്ണങ്ങൾ, ലാഭം നഷ്ടം, നല്ലത് ചീത്ത, പുണ്യം പാപം, പുരുഷൻ സ്ത്രീ, സ്വർഗം നരകം, ഇന്ന് ഇന്നലെ, ഇന്ന് നാളെ, എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ദ്വന്ദ്വങ്ങളാണ്. അത് ദ്രവ്യങ്ങളാകാം, ഭാവനകളാകാം, ബുദ്ധികാര്യങ്ങളാകാം, അജ്ഞാനം, ജ്ഞാനം, അതും ദ്വന്ദ്വമാണ്. ഈശ്വരൻ, ലോകം, അതും ദ്വന്ദ്വ. ഈ ലോകം മുഴുവനും ദ്വന്ദ്വങ്ങളുടെ ഒരു സമാഹാരമാണ്, സമാഹാരമാണ് ഈ ലോകം. കാലത്തെണീറ്റാൽ നമ്മൾ ദ്വന്ദ്വങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ ദ്വന്ദ്വങ്ങളിൽ സുഖം ദുഃഖം എന്ന് പറയുന്നതും ദ്വന്ദ്വങ്ങളാണ്. അതിൽ നിനക്ക് രണ്ടും വേണ്ട. ഇപ്പം നമ്മുടെ സ്ഥിതി എന്താ? പൊല്ലാത്തത് വേണ്ട, നല്ലത് വേണം. നരകം വേണ്ട, സ്വർഗം വേണം. തിന്മ വേണ്ട, നന്മ വേണം. നഷ്ടം വേണ്ട, ലാഭം വേണം. അങ്ങനെ ഒന്നിനെ തള്ളി മറ്റൊന്നിനെ കൊള്ളാനുള്ള മനസ്ഥിതി ഉണ്ടല്ലോ, അതാണ് തെറ്റ്. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സുഖമുണ്ട്. സുഖദുഃഖങ്ങൾ ജനിപ്പിക്കുന്നതാണ് ലോകത്തിലുള്ള ദ്വന്ദ്വങ്ങളെല്ലാം തന്നെ. അപ്പം സുഖം വേണമെന്ന് അഭിലഷിച്ചോ, അതിന് മുൻപ് ദുഃഖം ഉണ്ടാവും, അതിന് ശേഷവും ദുഃഖം ഉണ്ടാവും. അതിന് മുമ്പും ഉണ്ടാവും, അതിന് ശേഷവും ഉണ്ടാവും. അപ്പം പിന്നെ സുഖം വേണമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആശിക്കുന്നതിൽ. അപ്പം രണ്ടിനെയും വിടുന്ന ആ നിർദ്വന്ദ്വാവസ്ഥ, നിർദ്വന്ദ്വാവസ്ഥ, അതാണ് നമ്മൾ നേടേണ്ടത്. അതിനുവേണ്ടി എന്തു വേണം? നിത്യസത്വസ്ഥോ. സത്വഗുണത്തിനെ ആശ്രയിക്കുക. സത്വഗുണം എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനം, പ്രകാശം, സുഖം, ഇതാണ് സത്വഗുണത്തിൻ്റെ ലക്ഷണം.
അപ്പൊ ജ്ഞാനം സമ്പാദിക്കാനുള്ള ഭഗവത്ഗീതാദി ശാസ്ത്രങ്ങൾ വായിക്കുക, കേൾക്കുക, വിചിന്തനം ചെയ്യുക, അതിൽ സുഖം നമ്മൾ അനുഭവിക്കാൻ നോക്കുക. പ്രകാശം, പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാറ്റിനെയും വെളിപ്പെടുത്തി തരുന്നത്, വെളിപ്പെടുത്തി തരുന്നത്. വിവേകത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാറ്റിനെയും നമുക്ക് അപഗ്രഥിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ബുദ്ധിക്ക് വിവേകസമ്പന്നത വരണം. നമ്മുടെ മനസ്സിന് അല്ലലും അലട്ടും ഉണ്ടാവരുത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ജ്ഞാനോദ്ദീപകം, സുഖജനകമായിരിക്കണം. അതിനുള്ള പ്രവൃത്തികളെല്ലാം ചെയ്യാം. അജ്ഞാനം വർദ്ധിപ്പിക്കുന്നതോ ബന്ധനം വർദ്ധിപ്പിക്കുന്നതോ ഇരുട്ട് കൂട്ടുന്നതോ ദുഃഖം വർദ്ധിപ്പിക്കുന്നതോ ആയ ഒരു കാര്യത്തിനും പോണ്ട. നിത്യസത്വസ്ഥ, ആ സത്വഗുണം എന്ന് പറഞ്ഞാൽ അതാണ് ഈ സന്യാസത്തിൻ്റെ ഒക്കെ പിന്നിൽ. സന്യാസിമാരും ബ്രഹ്മചാരികളും എന്താ ചെയ്യുക? അവർ ശാസ്ത്രം വായിക്കും, ശാസ്ത്രം കേൾക്കും, ഗുരു പറയുന്നത് കേൾക്കും, അതിനെക്കുറിച്ച് ആലോചിക്കും, വല്ല പൂജയോ പുരസ്കാരങ്ങളോ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്യും, മന്ത്രങ്ങൾ വായിക്കും, ഭഗവത്ഗീത. ഞങ്ങളുടെ ആശ്രമത്തിൽ പ്രതിദിനം ഭഗവത്ഗീതയുടെ ഒന്നോ രണ്ടോ അധ്യായം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം കാലത്ത് ജപിക്കുന്നതാണ്. മുടങ്ങാതെ ജപിക്കുന്നുണ്ട് ഇവിടെ. വൈകുന്നേരം അതേമാതിരി കുറച്ചൊരു നാമസങ്കീർത്തനം, നല്ല നല്ല ഉപനിഷത്ത് ശ്ലോകങ്ങൾ സാരാംശമായിട്ടുള്ളതും അതും ചൊല്ലും. ഇതൊക്കെ സത്വഗുണ പരിശീലനങ്ങളാണ്. നല്ല ഉത്തമമായ പൂജ വെളുത്ത പുഷ്പം കൊണ്ട് ചെയ്താൽ വളരെ വിശേഷമായി. ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത വായിക്കണം, ഇതൊക്കെ സത്വഗുണത്തിൽപ്പെട്ടതാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ സത്വഗുണസ്ഥനായിട്ടിരിക്കെ നിർയോഗക്ഷേമ ആത്മവാൻ. മനുഷ്യൻ എപ്പോൾ നോക്കിയാലും യോഗക്ഷേമ ചിന്തയാണ്. എന്താ ഈ യോഗക്ഷേമ ചിന്ത? ക്ഷേമം, ക്ഷേമം എന്ന് പറഞ്ഞാൽ കയ്യിലുള്ളത് പോകാതെ സൂക്ഷിക്കുന്നതാണ് ക്ഷേമം. അയ്യോ, എൻ്റെ കയ്യിലുള്ളത് പോകരുതല്ലോ, പോകരുതല്ലോ, അതിന് ഇൻഷുറൻസ് പോളിസി എടുത്തു. വയസ്സായാൽ ആരോഗ്യത്തിന് തകരാറാണ്, അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ക്ഷേമം. യോഗം എന്ന് പറഞ്ഞാലോ, ഇനി നമുക്ക് ഏതെങ്കിലും പോരാത്തതുണ്ടെങ്കിൽ അത് കിട്ടുന്നത്, അതാണ് യോഗം. ആ യോഗക്ഷേമത്തെ പറ്റി ചിന്തിക്കരുത് നീന്ന്, അത് ഞാൻ നോക്കിക്കോളാം. നമ്മൾ ജനിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല, മരിക്കണതും നമ്മൾ ആവശ്യപ്പെട്ടിട്ടാവില്ല. അപ്പം ഈ ജനനവും മരണവും നമ്മുടെ ഇച്ഛയ്ക്ക് കീഴിലുള്ളതല്ല. അപ്പം പിന്നെ ജീവിതമാണോ നമ്മൾ ആവശ്യപ്പെടേണ്ടത്? ജനിച്ചു കഴിഞ്ഞു, മരിക്കുന്നത് വരെ ജീവിക്കണം. അത് ഭൂസന്താനമായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, ഭൂനിവാസിയായിട്ടാണ്. അപ്പം ഭൂമിയിൽ ജനിച്ചവർക്കുള്ള ആഹാരം പ്രകൃതി തന്നാലേ ഉള്ളൂ. ആ പ്രകൃതി ആഹാരം തരുന്നത് പോലെ മറ്റുള്ള ജീവിത സൗകര്യങ്ങളോ ആവശ്യങ്ങളോ പ്രകൃതി ഒരുക്കി തരും എന്ന് നല്ല ഉറപ്പിലിരിക്കുക. പഠിക്കാനുള്ള പഠിപ്പ് കാലത്ത് പഠിക്കുക, ഉദ്യോഗം ഭരിക്കേണ്ട സമയത്ത് ഉദ്യോഗം ഭരിക്കുക, ആവശ്യത്തിന് ചെലവ് ചെയ്യുക, അനാവശ്യമായിട്ട് ചെലവ് ചെയ്യരുത്. ബാക്കിയുള്ള കാശ് ബാങ്കിൽ നിക്ഷേപിക്കൂ, ഫിക്സഡ് ഡെപ്പോസിറ്റിലിടൂ, ബാങ്കുകാരത് സർക്കുലേറ്റ് ചെയ്യട്ടെ, ലോകത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കട്ടെ. കുറേ പണ്ടമായിട്ടും സ്വർണമായിട്ടും കൂട്ടി വയ്ക്കുന്നത് ശരിയല്ല. സ്വർണത്തിന് വില കൂടുന്നത് കൊണ്ട് നിങ്ങൾക്കതൊരു ധനമായി തീരുന്നു, അല്ലെങ്കിലോ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ട് എന്തുണ്ടോ അത് ചെയ്തോളൂ. നശിച്ചു പോകുന്ന സാധനങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോലും എന്തു ചെയ്യണു? വിറ്റഴിക്കണു, എന്നിട്ടോ പണം ബാങ്കിലിടുന്നു. സ്വർണം മാത്രം ഈട്ടം കൂട്ടി വയ്ക്കുക. ഇതിലെന്താ അർത്ഥമുള്ളത്? സ്വർണവും വിറ്റഴിച്ചുകൂടെ അവർക്ക്, ആ പണം ബാങ്കിൽ കൊടുത്തൂടെ? ചെയ്യുന്നില്ലല്ലോ. അപ്പം യോഗക്ഷേമം എന്നുള്ളൊരു വിചാരേ പാടില്ല എന്ന്. നമ്മുടെ ക്ഷേത്രത്തിന് മറ്റന്നാൾ എന്ത് വരും? പിന്നാൾ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ വന്നപ്പോൾ ചോദിക്കുകയാണ്, ഗുരുവായൂരിൽ അനവധി ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അപ്പം അവർക്ക് ജോലിക്ക് ശമ്പളം കൊടുക്കാനായി കുറേ പണം കെട്ടിവെച്ചൂടെ? ആ അപ്പം സർക്കാർ എന്ത്, എവിടെ കെട്ടിവെക്കണു? സർക്കാർ കെട്ടിവെക്കുന്നുണ്ടോ പണം? അവരെപ്പോഴും മിച്ചമല്ലല്ലോ, കമ്മി ബജറ്റിലല്ലേ പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിൽ ജനങ്ങൾ സമ്പന്നരായ ക്ഷേത്രത്തിൽ വരും, ക്ഷേത്രത്തിന് വരുമാനമുണ്ടാവും. ജനങ്ങൾക്ക് സമ്പന്നതയില്ല, ഭക്തിയുമില്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ വരവ് കുറയും. നിങ്ങൾ കെട്ടിവെച്ചാൽ എത്ര കൊല്ലത്തേക്ക് കൊടുക്കാനുണ്ടാവും? രണ്ട് കൊല്ലം. അത് കഴിഞ്ഞാലോ? അങ്ങനെ നമ്മൾ ആലോചിക്കാൻ പറ്റില്ല. ആകാശം പൊട്ടി വീണാലോ എന്ന് പറഞ്ഞ് മുളമ്പെട്ടിൽ വെട്ടി തൂണ് കൊടുക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അതാണ് പറയണത് യോഗക്ഷേമം. അതിനെക്കുറിച്ച് ആലോചിക്കണ്ട, ആലോചിക്കണ്ട. ഞങ്ങളൊക്കെ ആശ്രമത്തിൽ ജീവിക്കുന്നു, എത്ര കാലം ജീവിക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട് അല്ലെങ്കിൽ സൗകര്യങ്ങളുണ്ടോ ചോദിച്ചാൽ അതിനെപ്പറ്റി ആലോചിക്കണ്ട. ഉള്ള കാലം വരെ ജീവിക്കുക. കാറ്റിനെ പറ്റി നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? കാറ്റ് എത്ര കാലത്തേക്ക് ഉണ്ടാവും? നമ്മുടെ കാറ്റ് ദുഷിക്കാതെ നിലനിർത്തണമെന്ന് വിചാരിക്കുന്ന പൗരന്മാർ എത്രയുണ്ട് ലോകത്തിൽ? പണത്തിനെ പറ്റി നിങ്ങളിത് പറയണു, വെള്ളത്തിനെ പറ്റിയും മണ്ണിനെ പറ്റിയും കാറ്റിനെ പറ്റിയും നിങ്ങൾ പറയണില്ലല്ലോ. നമുക്ക് ശ്വസിക്കാനുള്ള കാറ്റ്, അത് ആരോഗ്യഭൂയിഷ്ഠമായിരിക്കണം എന്ന് പറഞ്ഞ്
ആ കാറ്റിനെ മലീമസമാക്കാതെ വിഷം കലർത്താതെ വേണ്ടതുപോലെ പരിരക്ഷിക്കുന്നവർ എത്ര പേരുണ്ട്? പുകവലിക്കാർ മുഴുവൻ പുകവലിച്ച് തുപ്പല്ലേ ചെയ്യണത് ഈ കാറ്റിലേക്ക്? ആ തുപ്പുന്നത് വഴി ബാക്കിയുള്ളവർ ശ്വസിക്കുന്ന കാറ്റ് മുഴുവനും നിങ്ങളുടെ തുപ്പലും വിഷവും കൂടിയിട്ടല്ലേ അവിടെ ചെല്ലുന്നത്? എന്നാലും ഷൂ എന്ന് പറയണ്ടല്ലോ. ആരാ ഇവിടെ യോഗക്ഷേമം വിചാരിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ? പണത്തിൻ്റെ കാര്യത്തിന് മാത്രമേ നിങ്ങൾക്ക് യോഗക്ഷേമമുള്ളൂ. മണ്ണ് നന്നായിരിക്കണം, കാറ്റ് നന്നായിരിക്കണം, വെള്ളം നന്നായിരിക്കണം, അങ്ങനെയുള്ള വിചാരം മാത്രമില്ല. ഇതിന് മാത്രം ഇൻഷുറൻസും സെക്യൂരിറ്റിയും കുറിയും ഇടപാടും ഒക്കെ ഇതിനുണ്ട്. പൂവൽ കുറി, തോവൽ കുറി, മറ്റേ കുറി, എന്തൊക്കെയാണ് നമുക്കുള്ളത്? നിർയോഗക്ഷേമ ആത്മവാൻ. സമ്പാദിച്ചോളൂ, ബാക്കി വന്നാൽ ബാങ്കിലിടൂ, അവർ സർക്കുലേറ്റ് ചെയ്തോളും. അവിടെ ധാരാളം ബാങ്കുകളുണ്ട്, കടം കൊടുത്തോളും, വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുത്തോളും, സമ്പന്നമാവും. നമ്മുടെ കയ്യിലെ അലമാറയിൽ മാത്രം പൂത്തി വയ്ക്കരുത്. നിങ്ങൾ അത്യാവശ്യത്തിന് കുറച്ച് സ്വർണ്ണമൊക്കെ ആവാം, ഞാനതിന് കുറ്റം പറയാറില്ല. പക്ഷേ ക്ഷേത്രങ്ങളിലടക്കം ടൺ കണക്കിന് സ്വർണം കെട്ടിവെക്കുന്നതിന് എന്താണ് അടിസ്ഥാനം? എവിടെയാണ് അതിന് സാങ്ഷൻ? നമ്മുടെ ശാസ്ത്രം ഇതൊന്നും അനുവദിക്കുന്നതല്ല. നിർയോഗക്ഷേമ ആത്മവാൻ എന്നൊരൊറ്റ വാക്കാണ്. എന്താ ഈ ആത്മവാൻ എന്നുള്ളതിനർത്ഥം? യു ഷുഡ് ഹാവ് ആൻ ഇൻറ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥൂല രൂപമാണ് ഈ ശരീരം. അത് ഏറ്റവും ബാഹ്യമാണ്. അതിലെല്ലാം കൂടി 10 ഇന്ദ്രിയങ്ങളുണ്ട്. അത് മാത്രമേ ഈ ശരീരത്തിലുള്ളൂ. ആ 10 ഇന്ദ്രിയങ്ങളെ ഒട്ടിച്ചു വെച്ച് അതിന് പരസ്പരം പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ രക്തസഞ്ചാരം, വായുസഞ്ചാരം, ജലസഞ്ചാരമൊക്കെ. ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതാണ് മനസ്സ്, അതിൻ്റെ ഉള്ളിലുള്ളതാണ് ബുദ്ധി, അതിൻ്റെ ഉള്ളിലുള്ളതാണ് അഹങ്കാരം. ഇങ്ങനെ അഹങ്കാരത്തിൽ നിന്ന് തുടങ്ങി ഇന്ദ്രിയങ്ങൾ വരെയുള്ള ആ വ്യക്തിത്വത്തെ സംഗ്രഹിതമായി ഇൻറ്റഗ്രേറ്റഡ് ആക്കി നിങ്ങൾ നിർത്തണം എന്ന്. അപ്പം നമ്മുടെ നിയന്ത്രണം മെരുക്കൽ എവിടെയൊക്കെ വേണം? ഇന്ദ്രിയങ്ങൾ മെരിഞ്ഞിരിക്കണം, മനസ്സ് മെരിഞ്ഞിരിക്കണം, ബുദ്ധി മെരിഞ്ഞിരിക്കണം. ബുദ്ധി കൊണ്ട് ആലോചിക്കുമ്പോൾ തർക്കിയതാം മാ കുതർക്കിയതാം. തർക്കിക്കുന്നതിന് വിരോധമില്ല, കുതർക്കം മാത്രമേ പാടില്ലായുള്ളൂ. മനസ്സുകൊണ്ട് ഒരിക്കലും പരപീഡനമുള്ള ഒരൊറ്റ ചിന്ത നിങ്ങൾ പുലർത്തരുത്. ഒരാളെ ഒരു തെറ്റായ കണ്ണോടുകൂടി നോക്കരുത്. ഒരപശബ്ദം കേൾക്കാൻ ഒളിഞ്ഞിരുന്ന് കേൾക്കാൻ പോകരുത്. അതെന്തോ പറഞ്ഞോട്ടെ, ഞാൻ കേൾക്കണില്ല എന്ന് പറഞ്ഞിരിക്കണം. ചെവി അടയ്ക്കാൻ നമുക്ക് പറ്റില്ല, കണ്ണടയ്ക്കാൻ നമുക്ക് പറ്റും. അതൊക്കെ പ്രകൃതി മനഃപൂർവ്വം തന്നിട്ടുള്ളതാ. അപ്പം നമ്മൾ എന്തു വേണം. ഞാൻ ജംഷഡ്പൂരിൽ പോയപ്പോൾ ഒരു കുട്ടി കുറേ ദിവസം അവിടെ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഒരു ദിവസം വൺ വന്നു പറ്റിക്കൂടി. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ പിന്നാലെ വന്നു. എന്താണോ, എനിക്കൊരു വിഷമമുണ്ട്. എന്താ വിഷമം? ഞാൻ വരാറായ ദിവസം അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് എനിക്ക് ശരിക്കും മനസ്സിലായെങ്കിൽ ഇതാണ്: അതെ, എനിക്ക് ചില സ്നേഹിതന്മാരുണ്ട്, അവർ ചില പൊട്ട വർത്തമാനങ്ങളൊക്കെ അമ്മമാരെ പറ്റി പറയുക. അപ്പോൾ അമ്മയെ പറ്റി പൊട്ട വാക്ക് ഞാൻ കേട്ടിട്ട് എനിക്ക് എൻ്റെ അമ്മയെ പറ്റിയിട്ടും അതുപോലെ തോന്നുന്നു. എന്താ വർത്തമാനം എന്ന് ഞാൻ ചോദിച്ചില്ല. കുട്ടികൾ ഓരോന്ന് പറയണു, ആ പറയണത് ഞാൻ കേട്ടു. കേട്ടിട്ട് എൻ്റെ മനസ്സിൽ വന്നു, ആ കേട്ട വാക്കുകൾ എൻ്റെ അമ്മയെ കാണുമ്പോൾ അമ്മയോട് ബന്ധിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്നു. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, വലിയ വിഷമാ, എന്താ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് അയാളോട് എന്താന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾക്ക് വരേണ്ട ദിവസത്ത് വരുന്നതിന് തലേ ദിവസമായിരുന്നു. അത് സാരമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും, അത് മനസ്സിൽ നിന്ന് വിട്ടു കളഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഞാൻ ചില ഉപദേശമൊക്കെ കൊടുത്തു. അപ്പം നമുക്ക് ഈ ചെവിയെ അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദുഷ്ടസംസർഗം നമുക്ക് വയ്യ. ചങ്ങാതിമാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നമുക്ക് പറ്റിയ ചങ്ങാതിമാർ, ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മുടെ പഠിപ്പ് കൂടുതൽ നന്നാവത്തക്ക വിധത്തിലുള്ള വിദ്യാർത്ഥി സ്നേഹിതരെ നിങ്ങൾക്കുണ്ടാവാൻ പാടുള്ളൂ. ആരുടെ കൂടെ കൂടിയാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് കുറയോ അവരെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളവിടെ മറ്റുള്ളവരെ ഉയർത്താനൊന്നുമല്ല ചെന്നിരിക്കുന്നത്, വിദ്യാർത്ഥിയാണ്. അത് മാസ്റ്ററുടെ, അധ്യാപകൻ്റെ ചുമതലയാണ് ഉയർത്തൽ. അപ്പം നിങ്ങൾ എന്ത് വേണം? സൂക്ഷിച്ചിരിക്കണം. നമ്മുടെ ഇന്ദ്രിയങ്ങൾ മെരുകിയിരിക്കണം. മനസ്സിലുള്ള ചിന്തകളും ശരിയായ നല്ല പ്രോഗ്രസീവ് വികസ്വരമായിട്ടുള്ള ചിന്തകളെ നമുക്ക് പാടുള്ളൂ. ഒരൊറ്റ ആളെക്കുറിച്ച് ദൂഷ്യം പറയരുത്. പറയണത് വല്ലവരുടെ ദൂഷ്യമായിരിക്കും, പക്ഷേ ചിന്തിക്കുന്നതും പറയുന്നതും നിങ്ങളുടെ മനസ്സും നാവുമാണ്. മറ്റൊരാളുടെ ദൂഷ്യം ഞാൻ ഉരുവിട്ടാൽ ആ ഉരുവിട്ടത് കൊണ്ട് എനിക്കല്ലേ ദോഷം? ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടാൽ അതുകൊണ്ട് എനിക്ക് ഗുണമാണെങ്കിൽ
പരദൂഷണം ഉരുവിട്ടാൽ ആ ദോഷവും എനിക്ക് തന്നെയല്ലേ വരിക? നിങ്ങൾ അച്ഛനമ്മമാർ കുട്ടികളെ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മറ്റൊരാളുടെ ദോഷം നിങ്ങൾ ഉരുവിടരുത്, ഉരുവിടരുത്, ഉരുവിടരുത്. ഇനി ആരെങ്കിലും ഒരു പൊട്ട വാക്ക് എങ്ങാനും എവിടെ നിന്ന് കേട്ടു, അത് മനസ്സിൽ പതിഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാറുള്ളത്? ആരുമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് ആ വാക്കുകൾ ഒരു 10 തവണ കാറ്റിനെ നോക്കി ഉറക്ക പറയൂന്ന്. ആരുമില്ലാത്ത സ്ഥലത്ത് ചെല്ലുക, എന്നിട്ട് കാറ്റിനെ നോക്കി കേട്ടതൊരു 10ഓ 15ഓ തവണ ഉറക്കെ അങ്ങോട്ട് പറയുക. അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകും. എന്താ അത് എക്സ്പ്രസ് ചെയ്യാൻ, പ്രകടമാക്കാൻ വേണ്ടി ഉള്ളിൽ ഇങ്ങനെ വരിക. അപ്പം ആരും കാണാത്ത സ്ഥലത്ത് പോയി അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് വിടുക. പിന്നെ ഒരു വഴിയുള്ളത് വല്ല ആടോ പശുവോ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെവി ചെന്നിട്ട് പറയുക, പശുവിൻ്റെ ചെവിയിൽ അങ്ങോട്ട് പറഞ്ഞു വിടുക. ആരോടെങ്കിലും പറയണം എന്നല്ലേ ഉള്ളൂ, നമുക്കത് പറയണം എന്നുള്ളൊരു കുഴപ്പമുണ്ട്, ആരോടും പറയാനും പറ്റില്ല. ആ വിമ്മിഷ്ടം തീരാനായിട്ട് ചെയ്യാം. ഇതൊക്കെ മാനസികമായിട്ടുള്ള വലിയ ഫോർമുലയാണ്. അപ്പം ഇവിടെ ആത്മവാൻ എന്നുള്ള വാക്കിന് വലിയ അർത്ഥമാണ്. ഭഗവത്ഗീത എല്ലാം കൂടി പറയുന്നത് യുക്താത്മാ 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 എന്നൊരൊറ്റ വാക്കാണ്. Let your personality be properly integrated, sublimated. Make sure that the senses are sufficiently moderated by the mind. And the mind is sufficiently regulated by the intelligence. The intelligence is sufficiently illumined by the self. ഇതെല്ലാം ആയാൽ നമുക്ക് ഇൻറ്റഗ്രൽ പേഴ്സണാലിറ്റി ആയി. ഇതാണ് നമുക്ക് ആവശ്യം. അല്ലാണ്ട് ത്രിഗുണ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന വേദവിധികളുടെ പിന്നാലെ പോകുന്നതല്ല. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. ഔ, വലിയൊരു ശ്ലോകമാണത് കേട്ടോ. നിങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തിനെ പറ്റി എന്താ തോന്നണത് എന്നോടൊന്ന് പറയും. കറതീർന്ന സംസ്കാരമാണിത്. സംസ്കാരം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം എന്താ? കലാരൂപത്തിൽ ബുദ്ധി കണ്ടുപിടിച്ച സംഗതികളുടെ ആവിഷ്കാരമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞത്. ആ ബുദ്ധിയുടെ കണ്ടുപിടുത്തങ്ങളാണ് ഇൻ്റലക്ച്വൽ അച്ചീവ്മെൻ്റ് എന്നാ പറയണത് സംസ്കാരം മുഴുവനും. അപ്പം അത് വളരെ യുക്തിസഹമാണ്. മനുഷ്യ വ്യക്തിത്വത്തിൽ ഏറ്റവും ഉത്തുംഗവും ഉത്കൃഷ്ടവുമായിരിക്കുന്ന ബുദ്ധിയുടെ സമ്മതിമുദ്രയോടുകൂടിയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സംസ്കാരം എന്നുള്ള പേരുള്ളൂ. അതുമാത്രമല്ല, ജനങ്ങൾ കൂട്ടായി അംഗീകരിക്കുന്നതും അനുസരിക്കുന്നതും അനുധാവനം ചെയ്യുന്നതുമാണ് സംസ്കാരം. അപ്പോൾ ആ സംസ്കാരത്തിൽ അൺസയൻറ്റിഫിക്കായി അശാസ്ത്രീയമായി ഒന്നും ഉണ്ടാവില്ല. ഈ ശ്ലോകത്തിനെ പറ്റി നിങ്ങൾ എന്ത് പറയണു, ഒന്നെടുത്ത് കൊണ്ടുപോകൂ, പ്രതിപാദിക്കൂ, അറിവുള്ളവരോട് ചോദിക്കൂ. വേദങ്ങൾ മുഴുവൻ ത്രൈഗുണ്യ വിഷയം പ്രതിപാദിക്കുന്നതാണ്. അർജുന നിസ്ത്രൈഗുണ്യനായിത്തീരണം. നിസ്ത്രൈഗുണ്യനാവുക എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വങ്ങളുടെ ഇടയിൽ കിടന്ന് കളിക്കാതെ ദ്വന്ദ്വങ്ങളെ വിട്ടുയരാൻ പരിശ്രമിക്കണം. അതിന് സത്വഗുണത്തിനെ ആശ്രയിക്കൂ. യോഗക്ഷേമങ്ങളെ പറ്റി ചിന്തിക്കരുത്. കിട്ടാനുള്ളത് കിട്ടും, വരാനുള്ളത് വരും, പോകാനുള്ളത് പോകും. സ്വതന്ത്രമായി ആത്മവിശ്വാസത്തിൻ്റെ അവതാരമൂർത്തിയായി മുമ്പിലേക്ക് പോകൂ. നിയന്ത്രിത വ്യക്തിത്വമുണ്ടാവട്ടെ. കഴിഞ്ഞു കാര്യം. ഭഗവത്ഗീതയുടെ തനതായിട്ടുള്ള സിദ്ധാന്തമാണ് യോഗ സിദ്ധാന്തം, പ്രത്യേകിച്ചും കർമ്മയോഗ സിദ്ധാന്തം. അത് അവതരിപ്പിക്കുന്നതിന് മുൻപാണ് ഇത് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുണ്ടായി, ഇത് വേദം എന്ന് പറഞ്ഞാൽ സ്വയം പ്രമാണമാണിത്. ആ വേദത്തിന് കീഴിലേ ഉള്ളൂ ബാക്കിയുള്ള പ്രമാണങ്ങളോ ശാസ്ത്രങ്ങളോ ഒക്കെ. ആ വേദങ്ങളിൽ തന്നെ പകുതി ഭാഗം എന്ന് പറയാം കർമ്മവിധികളാണ്, കർമാനുഷ്ഠാനം. അവസാനത്തെ ഭാഗമാണ് ആരണ്യകവും ഉപനിഷത്തും കൂടിയ ജ്ഞാനഭാഗം. അപ്പം അതിലെ കർമ്മവിധികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അടുത്ത കാലത്ത് കൂടി കേരളത്തിൽ പ്രത്യേകിച്ചും ഒരു യാഗം കഴിഞ്ഞാൽ പിന്നെ ഒരു യാഗം നടത്തണമെന്ന് പറയുന്നു. എല്ലാവർക്കും അതൊരു പുതുമയാണ്. പഴയ കാലം മുതൽക്ക് ഇങ്ങനെയുള്ള യാഗങ്ങൾ നടത്തി വന്നു. ആ ഋഗ്വേദ കാലം മുതൽക്ക് യജുർവേദ കാലം മുതൽക്ക് ഇന്നേ വരെ ആ യാഗം നമ്മൾ സൂക്ഷിച്ചു പോന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതെല്ലാം കൊണ്ടും ഒരു പ്രഭാവവും പ്രതാപവും മഹിമയും ഒക്കെ നമ്മളെ വിളിച്ചു പറയുന്നതാണ്. അനവധി ആൾക്കാർ പോകുന്നുണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങൾ യാഗസന്നിധിയിൽ പോയി കാണുന്നുണ്ട്. നല്ലതാണ്. ഒരു മ്യൂസിയമോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഒരു വന്യദൃശ്യമോ കാണാൻ ജനങ്ങൾ പോകുന്നത് പോലെ നമ്മുടെ സംസ്കാര വനമാണല്ലോ ഇത്, സംസ്കാര ഉദ്യാനമാണല്ലോ. അത് കാണാൻ പോകുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്താലും വേദങ്ങളുടെ ഹിതത്തിന് അനുസരിച്ച് തന്നെ ഈ കർമ്മവിധികൾക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത്?
എവിടത്തോളമാണ് അവ പര്യാപ്തം, എവിടെ അവ അപര്യാപ്തമായി തീരുന്നു എന്നുള്ള വിമർശനവും വിചാരവും ഇല്ലാതെ കഴിയില്ല. ശാസ്ത്രം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഗുണദോഷങ്ങളെ വേണ്ടതുപോലെ അനുശാസിച്ച് ജനങ്ങളിൽ വിശേഷബുദ്ധി ജനിപ്പിക്കുന്നതാണ് ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം. മനുഷ്യൻ ആവശ്യപ്പെടുന്നത് വിശേഷബുദ്ധിയാണ്. മനുഷ്യന് എല്ലാ വിധത്തിലുള്ള കഴിവുമുണ്ട്. മൃഗങ്ങൾക്കുള്ള കഴിവൊക്കെ നമുക്കുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ. അത് കഴിഞ്ഞാൽ കയ്യും ഉണ്ട്, കാലും ഉണ്ട്. നമ്മുടെ കയ്യോളം പ്രവർത്തിക്കാനുള്ള കൈകളുണ്ടോയെന്ന് സംശയമാണ്. വാനരൻ്റെ കൈകൾക്ക് വളരെ ശക്തി കൂടുതലാണ്. എന്നാലും നമ്മുടെ കൈകളെപ്പോലെ പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാലിനൊരു പക്ഷേ ബലം ബാക്കിയുള്ളവർക്ക് കൂടിയെന്ന് വരാം. അഞ്ചിന്ദ്രിയങ്ങളുണ്ട്, രണ്ട് കൈയുണ്ട്. സംസാരിക്കാനും ആശയവിനിമയം ചെയ്യാനും നാവുണ്ട്, വായുണ്ട്. ആലോചിക്കാൻ ബുദ്ധിയുണ്ട്. ഇത്രയുമുള്ള മനുഷ്യന് അറിവുണ്ടാക്കി കൊടുത്താൽ ആ അറിവിനനുസരിച്ച് അയാൾ എവിടെ വേണമെങ്കിൽ ചെന്നോളും, എന്തു വേണമെങ്കിൽ ചെയ്തോളും. അങ്ങനെയാണല്ലോ നാം ചന്ദ്രൻ വരെ ചെന്നെത്തിയിരിക്കുന്നത്, ചൊവ്വയിലേക്ക് പോവാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മനുഷ്യന് അസാധ്യം? ഒന്നുമില്ല എന്ന് പറയാം. ആ അറിവുണ്ടാക്കി കൊടുക്കുന്നതാണ് വേദങ്ങളുടെ ഉദ്ദേശം. നമുക്കുണ്ടാവുന്ന അറിവ് മുഴുവനും ബാഹ്യലോകത്തെ നോക്കിയാൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കണ്ണു തുറന്ന് നോക്കണത് ബാഹ്യലോകത്തെയാണ്. മാതൃഗർഭത്തിൽ അതിനത് സാധിച്ചില്ല. പുറത്തു വന്ന് പൊക്കിൾ കൊടി മുറിച്ച് തനതായ ഒരു ജീവനായി തീർന്നതോടുകൂടി അത് സ്വന്തമായി കണ്ണും കാതും നാവും പ്രയോഗിച്ച് ബാഹ്യലോകവുമായി സമ്പർക്കം അനുഭവം സ്വയം എടുക്കാനായി പുറപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള മനുഷ്യനിൽ ഒരൊറ്റ ആവശ്യമുള്ളൂ, ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ദോഷം നീക്കി നിർത്തി ഗുണമൂല്യ മഹിമകൾ കൈക്കലാക്കാനുള്ള ബുദ്ധി ഉപദേശിക്കുക മാത്രമേ വേണ്ടൂ. ആ ഉപദേശമാണ് വേദങ്ങളിലുള്ളത്. വേദകർത്താക്കൾ വേദം എന്ന് പറയുന്ന ആ മഹാവനത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമാദ്യം കണ്ട കാര്യങ്ങളൊക്കെ അവരങ്ങോട് വിവരിച്ചു. ദാ വളരെയധികം വർണ്ണശബളമായ മരങ്ങളുണ്ട്, വള്ളികളുണ്ട്, ചെടികളുണ്ട്, ഇതിൽ പുഷ്പങ്ങളുണ്ട്, ഫലങ്ങളുണ്ട്, ഫലങ്ങളില്ലാത്ത പുഷ്പങ്ങളുണ്ട്. ഇങ്ങനെ പലതും കണ്ടതൊക്കെ അവർ വിവരിച്ചത് ശരിയാ. അതൊരു പ്രയാണമായിരുന്നു. ആ പ്രയാണം പൂർണ്ണമായത് എപ്പോഴാണ്? വനത്തിൻ്റെ മറുഭാഗത്തിൽ അവർക്ക് എത്താൻ സാധിച്ചപ്പോഴാണ്. അപ്പോൾ നടത്തിയിട്ടുള്ള നിരൂപണങ്ങളും വിലയിരുത്തലുകളുമാണ് ഉപനിഷത്തുകളിൽ. അപ്പോൾ വേദം വേദം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ പര്യവസാനിക്കുന്നതാണ്. ആ ഉപനിഷത്ത് പ്രഖ്യാപനങ്ങളെയാണ് ഇവിടെ ശ്രീകൃഷ്ണൻ ആദ്യമായി അവതരിപ്പിച്ചത്. എന്താ അവതരണം? ഞാൻ മുമ്പും പറയുണ്ടായി, നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നജൈവന ഭവിഷ്യാമഹ സർവേ വയമതപരം. ഇതാണ് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള പരമാത്മതത്വം. ഈ ലോകം കാണുന്നത് മുഴുവൻ നശ്വരവും ക്ഷണികവുമാണ്. ഈ നശ്വരതയും ക്ഷണികത്വവും അസ്തിത്വത്തിന് ചേർന്നതല്ല. എന്തെങ്കിലും ഒന്ന് അസ്തിത്വം അതിനുണ്ടെങ്കിൽ അതൊരിക്കലും മറിച്ചാവില്ല. അപ്പോൾ അസ്തിത്വത്തിൽ അനസ്തിത്വം സംഭാവ്യമല്ല. ഈ ലോകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് മാറ്റമോ നാശമോ വരെ സംഭാവ്യമല്ല. നശിക്കാനുള്ളതല്ല നിലനിൽപ്പ്, നിലനിൽപ്പ് നിന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ പിന്നെ എന്താ? ഒരു ഇല്യൂസറി ഡെവലപ്മെൻറ്റ്. ഒരാൾ കിടന്നുറങ്ങി, ലോകം മുഴുവനും പോയി, എല്ലാം പോയി, തൻ്റെ ശരീരവും പോയി, മനസ്സും പോയി, ബുദ്ധിയും പോയി, അഹങ്കാരവും പോയി, ലോകത്തിൻ്റെ കാര്യം പറയും വേണ്ട. അങ്ങനെ താൻ മാത്രമായി കിടന്നുറങ്ങുന്ന സമയത്ത് ആ താൻ എന്ത് ചെയ്തു? താനല്ലാത്ത വലിയൊരു ലോകത്തെ കൂടി സൃഷ്ടിച്ചു. അപ്പം ഈ താനല്ലാത്ത ലോകത്തെ എങ്ങനെ സൃഷ്ടിക്കും? എന്നിട്ട് എണീക്കുമ്പോഴോ ആ ലോകം മുഴുവനും പോയി. അതാണ് ഇല്യൂസറി, മിഥ്യാസൃഷ്ടി എന്ന് പറയുന്നത്. അതേപോലെ ഒന്നാവാനേ തരമുള്ളൂ ഈ ലോകം എന്നവർ കണ്ടുപിടിച്ചു. അതാണ് ഉപനിഷത്തത്വം. അത് വെച്ചുകൊണ്ടാണ് കൃഷ്ണൻ പറയണത്, അർജുന, ഒരു കാലത്തും ഞാൻ ഇല്ലാതെ ഇരുന്നിട്ടില്ല, നീയും അതുപോലെ തന്നെ ഈ ഭീഷ്മരും ദ്രോണരുമാണ്. അപ്പോൾ ഭീഷ്മദ്രോണാദികൾ എൻ്റെ ശരമേറ്റ് അവരുടെ ശരീരം വിഴുമല്ലോ, അവരില്ലാതെ ആവുമല്ലോ, അവരുടെ മരണത്തിന് ഞാൻ കാരണമാവുമല്ലോ എന്നുള്ള വിചാരം ശരിയല്ല. ഈ ലോകത്തിൽ ഒന്നും നശിക്കുന്നതല്ല. നശ്വരത ഒരു പ്രതിഭാസമാണ്, ഒരു അപ്പിയറൻസാണ്. അതിൻ്റെ അധിഷ്ഠാനമാണ് സത്യം. ഇതേതുപോലെ? അവനവനിലുള്ളതുപോലെ. ഞാൻ എന്നതാണ് നമ്മുടെ സ്വത്വം, നമ്മുടെ താദാത്മ്യം. ആ ഞാൻ ജനിച്ചതിന് ശേഷം മരിക്കുന്നത് വരെ എപ്പോഴെങ്കിലും മങ്ങിയിട്ടുണ്ടോ? അതിന് കുറവ് വന്നിട്ടുണ്ടോ? അതിന് വർദ്ധനയും വന്നിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ ശരീരം വളരുന്നതല്ലേ, വർദ്ധിക്കുന്നതല്ലേ, മനസ്സ് പരിവർത്തനപ്പെടുന്നതല്ലേ, ബുദ്ധിയും അതുപോലെ തന്നെ.
അഹങ്കാരത്തിനുമുണ്ട് ഏറ്റക്കുറച്ചിലുകൾ. ഈ ലോകമോ നശിക്കുന്നതുമാണ്. അങ്ങനെ എല്ലാം നശിക്കുന്നതാണെങ്കിലും ഈ ഞാൻ എന്ന് പറയുന്ന അധിഷ്ഠാനത്തിന് ഒരു നാശവും വന്നിട്ടില്ല. അതാണ് അസ്തിത്വത്തിൻ്റെ ലക്ഷണവും സ്വഭാവവും. ഇത് അർജുന നല്ല പോലെ മനസ്സിലാക്കണം. എല്ലാവരും പോവുമല്ലോ, എല്ലാവരും മരിക്കൂലോ, കൊല്ലുന്നതിന് ഞാൻ കാരണമാവുമല്ലോ. 44,99,999 പേര് കൊല്ലപ്പെടാൻ പോവുകയാണ് 18 ദിവസം കൊണ്ട്. അപ്പം അത് മനസ്സിൽ രചിക്കുന്ന കാട്ടുതീ പോലെയുള്ള ദുഃഖം, വിഷമം, സംശയം ഇതൊക്കെ പോവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇവിടെ അസ്തിത്വം ഒന്നു മാത്രമേ ഉള്ളൂ. അതൊരിക്കലും മരിച്ചാവില്ല. എല്ലാവരും എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നവരാണ്. അവരധിവസിക്കുന്ന കൂടുണ്ടല്ലോ ഈ ശരീരം, അത് ജനിച്ചതും മരിക്കുന്നതുമാണ് എന്ന് പറഞ്ഞ് ഉപനിഷത്തത്വമാണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഇതാണ് വേദത്തിൻ്റെ നിശ്ചയം, വേദത്തിൻ്റെ അന്തിമ വാക്യം, പ്രഖ്യാപനം. അത് പറഞ്ഞ് മനസ്സിലാക്കി, സാഖ്യം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്താ അത് ഉപദേശിച്ചു കൊടുക്കുന്നത്? ഈ സാഖ്യം കേട്ടതുകൊണ്ട് എല്ലാം വിട്ട് ഞാൻ സാഖ്യവാദിയായി സാഖ്യം അനുഷ്ഠിക്കാൻ പോവാണെന്ന് പറഞ്ഞ് പടക്കളത്തിൽ നിന്ന് വിട്ടുപോവാനല്ല ഞാനിത് പറഞ്ഞത്. പടക്കളത്തിൽ നിന്ന് പൊരുതാനാണ് പറഞ്ഞത്. ആ പൊരുതുന്നതിന് നിനക്കിപ്പോൾ ഭയം വന്നു, സംശയം വന്നു, പാപഭയം ഉണ്ടായി. അത് മുഴുവനും നീങ്ങി ഗാന്ഡീവത്തോടുകൂടി 180 ദിവസം ഈ യുദ്ധം ചെയ്തേ തീരുള്ളൂ. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ യുദ്ധം ചെയ്യാനും കൊല്ലാനും മരിക്കാനുമായിട്ട് വന്നിട്ടുള്ളവരാ. അതിൽ നീയും ഒരാൾ. അത് വിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അസ്തിത്വത്തെ അങ്ങോട്ട് വിരിച്ചു കാണിച്ചു കൊടുത്തു. ഇതാണ് വേദങ്ങളുടെ ലക്ഷ്യം. ഇതിനാണ് സാഖ്യം എന്ന് പറയുക, ഉപനിഷത്തത്വം എന്ന് പറയുക. ആവർത്തിച്ച് കേട്ട് മനനം ചെയ്ത് ഉറപ്പിച്ച് പിന്നീട് ധ്യാന രൂപത്തിൽ നിശ്ചലാവസ്ഥ കൈക്കലാക്കി അനുഭവിച്ച് സാക്ഷാത്കരിക്കേണ്ടതാണിത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വേദങ്ങളിലുള്ള കർമ്മവിധികളൊക്കെ വെറും നിസ്സാരം. ആ കർമ്മങ്ങൾ എന്താ പറയുന്നത്? ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള പല ലാഭങ്ങളും പല നേട്ടങ്ങളും കിട്ടാൻ വേണ്ടി ഒട്ടനവധി കർമ്മങ്ങൾ വിധിച്ചിരിക്കുക. അതിൽ അഗ്നിയോടുകൂടി ചെയ്യുന്ന അഗ്നികർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ അശ്വമേധയാഗം വരെ നീണ്ടുപോകുന്ന അതിബൃഹത് യാഗങ്ങളുണ്ട്, ക്രതുക്കളുണ്ട്, യജ്ഞങ്ങളുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. ഇഹലോകത്തിൽ കിട്ടാനുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇങ്ങനെ ഐഹികവും പാരത്രികവുമായിരിക്കുന്ന വിവിധ ഫലങ്ങളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മനസ്സിന് ഏകബുദ്ധിയോ ആത്മാഭിമുഖത്വമോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിർത്തുക. ഇതാണ് വലിയ പ്രസ്താവന. ഭോഗൈശ്വര്യപ്രസക്താനാം തയാ അപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗന വിധീയതേ എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇവിടെ ഉപയോഗിച്ച വാക്കെന്താ? ഭോഗ ഐശ്വര്യ പ്രസക്താനാം. നിങ്ങൾ ഓരോരുത്തരും തന്നിലേക്ക് വിരൽ ചൂണ്ടി ചിന്തിക്കണം. ഞാൻ ഭോഗൈശ്വര്യ പ്രസക്തനാണോ അല്ലയോ എന്ന് ചിന്തിക്കണം. ഭോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാനുള്ളത് അനുഭവിക്കുക. അത് പഞ്ചസാര പായസം കഴിക്കലാകാം, സുന്ദര ദൃശ്യങ്ങൾ കാണുന്നതാവാം, സുന്ദരിമാരെ കാണുന്നതാവാം, കുട്ടികളെ ലാളിക്കുന്നതാവാം, ആഭരണങ്ങളാവാം, വണ്ടിയാവാം, കാറാവാം, എന്തൊക്കെയുണ്ടോ അത് മുഴുവനും. ഭോഗം ഐശ്വര്യം. ഒരു ഭാഗത്ത് സമ്പത് സമൃദ്ധി, മറുഭാഗത്ത് മൂക്ക് പിടിച്ച് അനുഭവിക്കുക. ഇത് രണ്ടിലും മാത്രം താല്പര്യമുള്ളവരുണ്ടല്ലോ. മാത്രമല്ല, തയാ അപഹൃതചേതസാം. ആ ഭോഗത്തിലും ഐശ്വര്യത്തിലുമുള്ള പ്രസക്തി മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോയി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഈ വാക്കുകൾ? നിങ്ങൾ വാസ്തവത്തിൽ അപഹരിക്കപ്പെട്ടവരാണ്. ആരാ അപഹരിച്ചത്? ഭോഗത്തിലും ഐശ്വര്യത്തിലുമുള്ള പ്രസക്തി. ഈ പ്രസക്തി പൊട്ടിമുളച്ച് തഴച്ച് പന്തലിക്കുന്നത് എവിടെയാ? സ്വന്തം അന്തരംഗത്തിൽ, മനസ്സിൽ. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ഭോഗൈശ്വര്യ പ്രസക്തിയാൽ അപഹരിക്കപ്പെട്ടു. എന്ത് വിവേകം! ഭോഗത്തിലും ഐശ്വര്യത്തിലുമുള്ള പ്രസക്തി, അമിതമായിരിക്കുന്ന ആശ, ദുരാഗ്രഹം, അത് മനസ്സിൽ അങ്കുരിക്കണു. എന്നിട്ടോ മനസ്സിൻ്റെ തൊട്ടമീതെയുള്ള ബുദ്ധിയുടെ വിവേകത്തിനെ അപഹരിച്ചു കൊണ്ടുപോയി. എൻ്റെ കൂട്ടരെ, ഇതാണ് നമുക്കുള്ള തടസ്സം. നിങ്ങളുടെ ശത്രു പുറത്തല്ല, നിങ്ങളുടെ പടുകുഴി പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് കുഴി. എന്താ അത്? പ്രസക്തി, ക്രമത്തിലധികമുള്ള ആസക്തി. എന്തിനോട്? ഭോഗത്തിനോടും ഐശ്വര്യത്തിനോടും. ആ ആസക്തി വന്നതോടുകൂടി എന്തായി? വിവേകം നഷ്ടപ്പെട്ടു. അങ്ങനെ വിവേകം നഷ്ടപ്പെട്ടത് കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുന്നതാണ് വേദത്തിലുള്ള കർമ്മവിധികൾ മുഴുവനും എന്ന് പറയുന്നു കൃഷ്ണൻ.
അപ്പൊ അതിൻ്റെ പിന്നാലെ പോയാൽ ബുദ്ധിക്ക് പവിത്രത വരും, മനസ്സിന് പവിത്രത വരും, ഞാൻ നന്നാവും എന്ന് വിചാരിക്കരുത്. തത്തേ പോലെ വേദം ഉച്ചരിച്ച് കഴിഞ്ഞു കൂടുന്ന കുറേ ബ്രാഹ്മണ ശ്രേഷ്ഠർ ഇപ്പോഴും ഉണ്ട് ലോകത്തിൽ, നമ്മുടെ രാജ്യത്ത്. അങ്ങനെ ആവർത്തിച്ച് രുദ്രൻ ജപിക്കും, ചമകം ജപിക്കും, നാരായണ സൂക്തം ജപിക്കും, പുരുഷ സൂക്തം ജപിക്കും, അങ്ങനെ ജപം ജപം എന്ന് പറഞ്ഞു പോകുന്നവരുണ്ട്. അവരുടെയൊക്കെ മനസ്സ് ശുദ്ധമായോ, അവർക്ക് ആത്മാനന്ദം കിട്ടിയോ എന്ന് ചോദിച്ചാൽ കൃതാർത്ഥത ഒരു പക്ഷേ അവർക്കുണ്ടാവാം. ആ ആത്മതൃപ്തി, ആത്മസാഫല്യം, ആത്മാനുഭവം അതവർക്കുണ്ടായി എന്ന് വരില്ല. അതുണ്ടാവണമെങ്കിൽ നല്ല ഏകബുദ്ധി വേണം. വ്യവസായാത്മിക ബുദ്ധി എന്ന് പറഞ്ഞത് ബുദ്ധിക്ക് നല്ല നിശ്ചയം വേണം. ഈ പുറത്തുള്ളതൊക്കെ പൂച്ചാണ്, പൂച്ചാണ്, നശ്വരമാണ്, ക്ഷണികമാണ്. എന്തെങ്കിലും ഒന്നിവിടെ ശാശ്വതമുണ്ടെങ്കിൽ അത് ഞാൻ എന്ന വാക്കുകൊണ്ട് ഞാൻ ഉള്ളിൽ സൂചിപ്പിക്കുന്ന ഉൾസത്ത മാത്രമാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. അത് നമ്മുടെ അന്തരംഗത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അങ്ങ് നിർത്തി. അതുകൊണ്ട് എന്ത് വേണം അർജുന നീ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇങ്ങനെ ഒരു ഉപദേശം വെട്ടിത്തുറന്ന് പറയുന്ന സ്ഥലങ്ങൾ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇതെവിടെയാണ് നടക്കുന്നത് ഈ സംവാദം? പ്രേക്ഷകരെ നിങ്ങൾ മറക്കരുത്, ഇത് പടക്കളത്തിൽ നടക്കുന്നതാണ്, കുരുക്ഷേത്രത്തിൽ. ഇത് കുടീരത്തിലല്ല, കുടുംബത്തിലല്ല, വിദ്യാലയത്തിലല്ല. പടപൊരുതാൻ വേണ്ടി 45 ലക്ഷം പടയാളികൾ അണിനിരന്ന് നിന്നിരിക്കുന്നു രണ്ട് ചേരികളായി. ആ ചേരികൾക്ക് ഒത്ത നടുവിൽ ചെന്ന ഭീഷ്മന്റെയും ദ്രോണന്റെയും അടുത്ത് വന്ന് അവിടെ തേർത്തടത്തിൽ ഇരുന്ന് അർജുനോട് പറയുന്നതാണ് ഈ സംവാദം. എന്തിനു വേണ്ടി? യുദ്ധം ചെയ്യിക്കാൻ. ഞാൻ യുദ്ധം വേണ്ട പോണു എന്ന് പറഞ്ഞ അർജുനെ കൊണ്ട് ഇത് ശരിയല്ല, യുദ്ധം ചെയ്തേ തീരൂ എന്ന് പറയാനും മനസ്സിലാക്കിക്കാനും വേണ്ടി പറയുന്നതാണ്. അവിടെ എന്താ പറയുന്നത്? ആ വേദങ്ങളുടെ വിമർശമാണത്. വളരെ വിശേഷപ്പെട്ട ഒരു ശ്ലോകം, 45-ാമത്തെ ശ്ലോകം. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. ഈ വേദം മുഴുവൻ ത്രിഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, ആ ത്രിഗുണ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ്. നമുക്കിവിടെ ആവശ്യം സത്വമല്ല, രജസ്സുമല്ല, തമസ്സുമല്ല, ഇത് മൂന്നും വിട്ട് നമുക്ക് പോകണം. സത്വത്തിൻ്റെയാണ് ജാഗ്രത അവസ്ഥ, രജോ ഗുണത്തിൻ്റെയാണ് സ്വപ്നം, തമോ ഗുണത്തിൻ്റെയാണ് ഉറക്കം. ഇത് മൂന്നും നമുക്കില്ലയേ ഉവ്. എല്ലാവരും എണീറ്റിരിക്കണില്ലയേ 10-17 മണിക്കൂർ ഉവ്. 7 മണിക്കൂർ കിടന്നുറങ്ങണില്ലയേ ഉവ്. അതിനിടയിൽ സ്വപ്നവും കാണണില്ലയേ ഉവ്. അപ്പൊ ഇത് മൂന്നും അല്ല നമുക്ക് ആവശ്യം. പണക്കാരനുമുണ്ട്, പിച്ചക്കാരനുമുണ്ട്, പഠിപ്പുള്ളവനുമുണ്ട്, പഠിപ്പില്ലാത്തവനുമുണ്ട്, കുട്ടിക്കുമുണ്ട്, പടുവൃദ്ധനുമുണ്ട്. ഈ മൂന്നെണ്ണം കൊണ്ട് നമുക്കൊന്നും നടക്കണില്ലല്ലോ. നമ്മൾ ദുഃഖികളല്ലേ? വിഷമമില്ലയേ നമുക്ക്? സംഘർഷമില്ലയേ? അപ്പൊ ഇത് വിട്ടങ്ങട് പോണം എന്ന് പറയുക. ആ ഒരു അനുശാസനമുണ്ടല്ലോ, വളരെ വിശേഷപ്പെട്ടതാ. വേദങ്ങളെ സംബന്ധിച്ച ഒരു വിലയിരുത്തൽ. ത്രൈഗുണ്യ വിഷയ വേദ. ആ വേദം എത്ര മഹത്തായി പറഞ്ഞോട്ടെ അശ്വമേധയാഗത്തെക്കുറിച്ച്, എന്ത് തന്നെ പറഞ്ഞാലും, എന്ത് തന്നെ പറഞ്ഞാലും ത്രിഗുണ വിഷയങ്ങളാണ് അവ കൈകാര്യം ചെയ്യുന്നത്. ആ ത്രിഗുണ വിഷയങ്ങൾ ഓൾറെഡി ഇപ്പം തന്നെ നമുക്കുണ്ട്, അതുകൊണ്ടൊന്നും നമുക്ക് നേട്ടമില്ല. അപ്പം ആ ത്രൈഗുണ്യ വിഷയങ്ങളെ മുഴുവൻ പ്രതിപാദിക്കുന്ന വേദങ്ങളോട് നിനക്ക് വൈമനസ്യമുണ്ടാവണം. നിസ്ത്രൈഗുണ്യോഭവ അർജുന. ത്രിഗുണ വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന വേദങ്ങളുണ്ടല്ലോ, ആ വേദങ്ങളോട് നിസ്ത്രൈഗുണ്യ മനോഭാവമാണ് നിനക്ക് വേണ്ടത്. അതിന് പകരം പിന്നെ എന്ത് വേണം എന്ന് ചോദിച്ചാൽ നിർദ്വന്ദ്വത. അതാണല്ലോ ഞാൻ വളരെയധികം വിശദമായി പറഞ്ഞത്. ലോകം മുഴുവനും ദ്വന്ദ്വങ്ങളുടെ ഒരു കൂമ്പാരമാണ്, സമാഹാരമാണ്. ആ ദ്വന്ദ്വങ്ങൾ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അറിവ്, ജ്ഞാനം, വിവേകം, വിശേഷബുദ്ധി, ആ ഉൾപവിത്രത, അതിൽ മാത്രം ശ്രദ്ധയോടുകൂടി തൻ്റെ വ്യക്തിത്വത്തെ നിയന്ത്രിതമാക്കി നിർത്തി മിതമായി എല്ലാ പ്രവൃത്തികളും ചെയ്യാണ്. ശുഗാഷ്ടകത്തിനെ പറ്റി ഞാൻ മുക്തിസുധാകരത്തിൽ പല സന്ദർഭങ്ങളിലും ഒരുപക്ഷെ പറഞ്ഞു കാണും. നമ്മുടെ രാജ്യത്തിൻ്റെ സാഹിത്യത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇങ്ങനെ ഒരു സാഹിത്യ ശേഖരമോ ഒരു രാജ്യത്തിന്, അത് എത്ര കാലമായി നമ്മുടെ നാട്ടിൽ? 1 കൊല്ലോ 10 കൊല്ലോ 20 കൊല്ലോ അല്ല. ഒരാളൊരു നോവലെഴുതി, ഒരു പക്ഷേ ധാരാളം വിറ്റിട്ടുണ്ടാവും, ബെസ്റ്റ് സെല്ലറാ. ആ നോവൽ എത്ര കാലത്തേക്ക് ഉണ്ടാവും? ഒരു തലമുറ വായിക്കും. ഉള്ളൂർ അന്നത്തെ മഹാകവിയാ. ആ മഹാകവി പല ശ്ലോകങ്ങൾ പലതും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ഒരു പ്രൈസ് കൊടുക്കാൻ ഒരു പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. വിജ്ഞാന കേരളം എഴുതിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ആരെങ്കിലും അതിനെപ്പറ്റി അറിയോ?
ഒരു ചരിത്രം എന്നുള്ള നിലയ്ക്ക് പോലും വായിക്കണില്ലല്ലോ. ഒരു 100-200 കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടം നമുക്ക് ഉണ്ടാവുമോ? മനുഷ്യർക്ക് ആവശ്യം പുതിയ നോവല. ഒരു കാലത്ത് രമണനായിരുന്നു, ഇന്നിപ്പോൾ ഒരു കുമണനെ എഴുതാൻ കാത്തിരിക്കുകയാണ് ലോകം. എവിടെയാണ് നമ്മുടെ കുമണൻ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത്. അപ്പം അവർക്കൊക്കെ ഈ പുതുമയുടെ പേരിൽ എല്ലാം അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇവിടെ ശാശ്വതമായി നിർത്തുന്നത് എന്താ? അതാണ് നമ്മുടെ ഭണ്ഡാകാരം എന്ന് പറയാം. അതിൽ പല ശ്ലോകങ്ങളും കാണും. നമുക്ക് സുഭാഷിതം എന്ന് പറഞ്ഞ് പഴമൊഴി എന്ന് പറയുന്ന അനവധി ശ്ലോകങ്ങളുണ്ട് ആയിരക്കണക്കിന്. ചിലപ്പോഴൊക്കെ അത് കേട്ടതും ഓർമ്മ വെച്ചതുമായി കൂട്ടിച്ചേർത്ത് ഡിക്ഷണറി ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കിയിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട്. അതിൽ ആ സുഭാഷിത രത്ന ഭണ്ഡാകാരത്തിലാണ് കാണുന്നത്, യദ്വന്നദ്യോദധി സമരസൗ സാഗരത്വം ഹ്യവാപ്തൗ തദ്വജ്ജീവാലയ പരിഗതൗ സാമരസ്യൈകഭൂതൗ ഭേദാതീതം പരിലയഗതം സച്ചിദാനന്ദരൂപം നിസ്ത്രൈഗുണ്യേ പഥി വിചരത കോ വിധി കോ നിഷേധ. വിധിയും നിഷേധവും മാത്രമാണ് വേദത്തിൻ്റെ കർമ്മകാണ്ഡം. ആ വിധി നിഷേധം കണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരാണ് പലരും. എന്നാൽ ഉപനിഷത്തോ ഇത് മുഴുവനും തൂത്തുവാരി അതിജീവിക്കുന്നതാണ് ഉപനിഷത്തിൻ്റെ ചിന്താഗതി. അതിൽപ്പെട്ട് രസിച്ച് നടക്കുന്നവരുണ്ട് ഇവിടെ. ആത്മാഹ്ലാദം, ആത്മോന്മത്തത, ആത്മാനന്ദം, അതിലിങ്ങനെ ആറാടി നടക്കുന്നവരുണ്ട്. ശുഗൻ അങ്ങനെ ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നി ഒരു അഷ്ടകം രചിച്ചതാണ് ശുഗാഷ്ടകം. അതിൽ പറയുകയാണ്, യദ്വന്നദ്യോദധി സമരസൗ സാഗരത്വം ഹ്യവാപ്തൗ. നദി അനവധി നദികളാണ്. നദീ തടങ്ങളിലാണ് മനുഷ്യരാശിക്ക് കഴിഞ്ഞുകൂടാൻ സൗകര്യം. നമുക്ക് കുളിക്കണം, കുടിക്കണം, കൃഷി വിളകൾക്കെല്ലാം നനവ് നൽകണം. ഇതിനെല്ലാം സൗകര്യം കിട്ടണമെങ്കിൽ വറ്റാത്ത പുഴയുണ്ടെങ്കിലേ പറ്റുള്ളൂ. അങ്ങനെ വറ്റാത്തൊരു പുഴയാണ്, പവിത്ര നദിയാണ് ഗംഗ. ആ ഗംഗാനദീ തീരത്തിലാണ് നമ്മുടെ സഭ്യത, സിവിലൈസേഷൻ ആദ്യമായി നാമ്പിട്ട് പൊട്ടി മുളച്ച് വളർന്ന് തഴച്ച് ചിരകാല സ്ഥായിയായി നിന്നത്. നദീജലത്തിനും സമുദ്രജലത്തിനും തമ്മിൽ എന്താ മാറ്റം? മാറ്റം സമുദ്രജലത്തിൽ ഉപ്പുണ്ട്, നദീജലത്തിൽ ഉപ്പില്ല. സമുദ്രജലം കൊണ്ട് കുടിച്ച് ദാഹം തീർക്കാൻ പറ്റില്ല, വയ്ക്കാനും നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ സമുദ്രമില്ലാതെ നദി ഉണ്ടാവുമോ എന്നതാണ് ചോദ്യം. നദികൾ വളരെ ശക്തമായിട്ട് ഒഴുകി വരും, സമുദ്രം പരമശാന്തമായി വിസ്താരത്തിൽ വിശാലത്തിൽ ഗാഠതയിൽ അങ്ങോട്ട് നിൽക്കുകയുള്ളൂ. സമുദ്രത്തിൻ്റെ ഗാംഭീര്യം അടിയിലാ, മുകളിലല്ല. ഒരു ഭാഗത്ത് പരപ്പുണ്ട്, വിശാലതയുണ്ട്, അതിനേക്കാളേറെ അതിന് ആഴവുമുണ്ട്. എന്നാലോ നദികളോ സമുദ്ര പർവ്വത ശിഖരങ്ങളിൽ നിന്നാണ് ഒഴുകി കൂലം കുത്തി ഒഴുകിയാ വരുന്നത്. സമുദ്രത്തിൻ്റെ അടുത്ത് ചെന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നദിയിലെങ്ങാനും ചെന്ന് കുളിക്കാൻ ചെന്നാൽ തട്ടി കൊണ്ടുപോയാൽ പോയത് തന്നെ. ഇപ്പം കേദാരനാഥത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ എന്തുണ്ടായി? എത്ര പേര് മരിച്ചുപോയി. നദി അങ്ങോട്ട് കൊണ്ടുപോയി, സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞു, അരമണിക്കൂർ കൊണ്ട് എല്ലാം കഴിഞ്ഞു. വീതി കുറഞ്ഞതാ, അതിൽ വെള്ളം വന്നാൽ വേഗം ഉയരും, അടി 10 കണക്കിന് ഉയരും. എത്ര ആളെയും എത്ര കെട്ടിടങ്ങളെയാണ് വാഷ് ചെയ്ത് കൊണ്ടുപോയത്. സമുദ്രം അങ്ങനെ ഒരു അപകടം പെട്ടെന്ന് ചെയ്തു എന്ന് വരില്ല, വലിയ സുനാമി സമയത്ത് മാത്രമേ കുറേ അപകടം ഉണ്ടാവുള്ളൂ. അപ്പം ആ നദീജലം ഉപ്പില്ലാത്തതാണ്, നമുക്ക് കുടിക്കാനും കുളിക്കാനും എല്ലാം ഉപയോഗിക്കാം. സമുദ്രജലമോ അങ്ങനെയല്ല. ഇത് സാധാരണ കണ്ണിൻ്റെ മുൻപിലുള്ള വ്യത്യാസമാണ്, നാവിൻ്റെ മുൻപിലുള്ള വ്യത്യാസമാണ്. എന്നാൽ ആലോചിച്ചു നോക്കൂ, ആലോചിക്കുന്നതാണ് ബുദ്ധിയുടെ സ്വഭാവം. ആര്യൻ എന്ന് പറഞ്ഞാൽ കണ്ടതിനെ കണ്ടമാതിരി സ്വീകരിക്കാതെ ആലോചിച്ചു നോക്കി വിലയിരുത്തി അത് ഗ്രാഹ്യമെന്താ അഗ്രാഹ്യമെന്താ കൊള്ളേണ്ടതും തള്ളേണ്ടതും എന്താ എന്ന് മനസ്സിലാക്കി സമീപിക്കുന്നത് സ്വീകരിക്കുന്നവനാണ് ആര്യൻ. അങ്ങനെ ആലോചിച്ചാൽ ഈ നദീജലവും സമുദ്രജലവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, രണ്ടും ജലമയ. ഈ നദികൾ എവിടുന്നാ വന്നത്? പർവ്വത ശിഖരത്തിൽ നിന്നാ ഒഴുകുന്നത്. ശിഖരത്തിലേക്ക് എങ്ങനെ വെള്ളം പറന്നെത്തി? വെള്ളം കിടക്കുന്നത് മുഴുവൻ സമുദ്രത്തിലാണ്, സമുദ്രത്തിൽ ഇല്ലാത്ത വെള്ളമില്ല. അതിൻ്റെ ഉപരിതലം ചൂടുതട്ടി നീരാവിയായി മേപ്പോട്ട് പോയി ആകാശത്തിൽ സഞ്ചരിച്ച് അതിൻ്റെ നിറവും സമ്പ്രദായങ്ങളൊക്കെ മാറി ഉയർന്ന ഉയരങ്ങളിൽ, നല്ല ഉയരങ്ങളിൽ മഞ്ഞായും താഴ്ന്ന ഉയരങ്ങളിൽ മഴയായും പെയ്ത് ആ മഞ്ഞുരുകി മഴവെള്ളം യോജിച്ച് ഒന്നിച്ച് ചേർന്ന് വരുന്നതാണ് നദികൾ മുഴുവനും. നദികളെല്ലാം തന്നെ ഒഴുകി ചെല്ലുന്നത് എങ്ങടാ? സമുദ്രത്തിലേക്കാ. പുറപ്പെട്ടത് എവിടെയാ? അവിടുന്ന് തന്നെയാ. അപ്പൊ സമുദ്രജലം അല്ലാത്ത ഒരു ജലം നദീജലത്തിലുണ്ടോ? ഇല്ല.
നദീജലമല്ലാത്തൊരെന്ന് സമുദ്രത്തിലുണ്ടോ? അതിലുമില്ല, രണ്ടും ജലമയമാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ചു നോക്കി ആലോചിച്ചു നോക്കി, നദികളും പുഴകളും സമുദ്രജലത്തിൽ നിന്ന് വിഭിന്നമല്ല, നദികളുടെ ഉത്പത്തിസ്ഥാനം സമുദ്രമാണ്, പ്രളയം വിലയസ്ഥാനവും സമുദ്രമാണ് എന്ന് പറഞ്ഞ് എല്ലാ നദികളും നമ്മുടെ മനസ്സിൽ സമുദ്രജലമായി തീരുന്നത് പോലെ, യദ്വന്നദ്യോദധി സമരസൗ സാഗരത്വം ഹ്യവാപ്തൗ, ആ സാഗരത്തിൽ ചെന്നാൽ നദീജലം സമുദ്രജലം എന്നുള്ള വ്യത്യാസമില്ല. ഒഴുകി അങ്ങോട്ട് ചെല്ലുന്നതോടുകൂടി സമുദ്രജലം തൻ്റെ ഉപ്പുരസം പകർന്നു കൊടുക്കും, ആ വെള്ളത്തിന് കനം കൂടും, അതിലെ എല്ലാ ചണ്ടികളും അഴുക്കുകളുമെല്ലാം താഴത്തേക്ക് പോയി ശുദ്ധമായ സമുദ്രജലമായി പരിണമിക്കുന്നു, ഒന്നിച്ചു ചേരിടും. അതുപോലെ തദ്വജ്ജീവാലയ പരിഗതൗ സാമരസ്യൈകഭൂതൗ, ഈ ജീവൻ ജീവൻ എന്ന് നമ്മൾ പറയുന്നു. എന്താണ് ഈ ജീവൻ? ഓരോ ശരീരത്തോടും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുമ്പോഴാണ് ജീവൻ വൻ 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 എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ശ്വസിക്കുന്നു കാറ്റാണ്. കാറ്റിനെ നമുക്ക് ഒറ്റതിരിക്കാൻ പറ്റുമോ? എല്ലാവരുടെ ഉള്ളിലും ഒരേപോലെ കാറ്റാണ്. വെള്ളത്തിനെ ഒറ്റതിരിക്കാം, കാറ്റിനെ ഒറ്റതിരിക്കാൻ പറ്റില്ല. ഈ ജീവൻ ജീവൻ എന്ന് പറഞ്ഞാൽ കാറ്റിനേക്കാളും ആകാശത്തേക്കാളും സൂക്ഷ്മമായി വ്യാപകമായിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിന് ജീവൻ ജീവന്മാർ എന്ന് തിരിക്കാൻ പറ്റില്ല. അത് ആലോചിച്ച് മനസ്സിലാക്കിയാൽ എന്താ, ശരീരം ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ളതാ. അതിലുള്ള വായുവും നമുക്ക്, നമ്മുടെ ശരീരത്തിലുള്ള വായുവും നിങ്ങളുടെ ശരീരത്തിലുള്ള വായുവും വ്യത്യാസപ്പെട്ടിരിക്കാം. ശരീരത്തിലുള്ള 80% വെള്ളവും വേറെ വേറെ എന്ന് പറയാം, ചൂടും വേറെ വേറെ എന്ന് പറയാം. മനസ്സ് എന്ന് പറയുമ്പോഴോ എല്ലാവരും ഒരുപോലെയാണ് മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം അതിലൊരു സാദൃശ്യം, ഒരു സമാനത വന്നു. ബുദ്ധിക്കും അതുപോലെ തന്നെ. അപ്പം അങ്ങോട്ട് കടന്ന് കടന്ന് ഈ ജീവൻ ആത്മതലത്തിൽ ചെന്നാലോ ഈ ഇടുക്കങ്ങളൊക്കെ പോയി സർവ്വദിക്കിലും ആകാശം പോലെ വ്യാപിക്കുന്നതാ. ഇതാർക്ക് മനസ്സിലാവും? വിവേകമുള്ളവന്, വിശേഷ ബുദ്ധിയുള്ളവന്, തത്വവിചാര കുശലന്, ആ വിചാരശീലമുള്ളവന്. തദ്വജ്ജീവാലയ പരിഗതൗ സാമരസ്യൈകഭൂതൗ ഭേദാതീതം പരിലയഗതം സച്ചിദാനന്ദരൂപം. അങ്ങനെ ജീവൻ ജീവൻ എന്നുള്ളത് തുടക്കത്തിൽ ഒറ്റയാണെന്ന് തോന്നിയാലും അതിൻ്റെ സൂക്ഷ്മാംശം നല്ലപോലെ പരിശോധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ 4 വേറെ വേറെയാ. 5 ഭൂതത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അത് ഈ 4 പോലെയല്ല. അത് ഖരമല്ല, ദ്രവമല്ല, വാതമല്ല, ചൂടല്ല, പ്രകാശവുമല്ല. ആകാശത്തിൻ്റെ അവിടെ വരുമ്പോൾ ഇതൊക്കെ പരിമിതമാ, ആകാശം അപരിമിതമാ. അതേമാതിരി ഭേദാതീതം, ആ ജീവന് വേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോൾ അതൊരു പുല്ലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ ഉള്ളതല്ല. ശരീരത്തിനെ പോലെ ഒരു ആകൃതിയോ ഒരു കനമോ ഭാരമോ അതിനില്ല. അത് ഈ ലക്ഷണങ്ങൾക്കൊക്കെ വിരോധമായി വിപരീതമായി ശരീരവിലക്ഷണമായിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്ന പക്ഷം അതിന് ഒരു വിധത്തിലുള്ള വ്യത്യാസമോ ഇടുക്കമോ ഇല്ല. ഭേദാതീതം പരിലയഗതം സച്ചിദാനന്ദരൂപം. അതിന് 3 എന്ത്? ആദ്യമായി അത് നിലനിൽക്കുന്നു, അസ്തിത്വം, അതാണ് സത്ത്. അതിൻ്റെ സ്വരൂപമോ സ്വഭാവമോ എന്താ? ബാക്കിയുള്ളതൊക്കെ ജഡമാണ്, ഇതോ ചേതനമാണ്. അതാണ് അതിനെ ചിത്ത് എന്ന് പറയുന്നത്. സത്തും ചിത്തും, ആ ചിത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം എന്താ? ആനന്ദം. ബാക്കിയുള്ളതിൽ നിന്ന് കിട്ടുന്നതൊക്കെയോ സുഖവും ദുഃഖവുമാണ്. ഈ ലോകത്തിൽ എത്ര വസ്തുക്കൾ വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് 5 ഉണ്ടായിക്കോട്ടെ, ആ 5 മുഴുവൻ ഈ വസ്തുക്കളെ കണ്ട് ഗ്രഹിച്ച് ആ ഗ്രഹിക്കുന്നതിൻ്റെ ഛായ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ സുഖം ദുഃഖം എന്ന് 2 വരുന്നത്. ആ സുഖദുഃഖങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, എല്ലാവർക്കും സ്വാഭാവികമായി അനിഷേധ്യമായി വരുന്നതാണ്. അതൊന്നുമല്ലാതെ ആനന്ദരൂപം. അതിപ്പോൾ എങ്ങനെയാ എന്ന് പറയാ ഞാൻ. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ അനുഭവം എന്നൊന്ന് പറയൂ. പണക്കാരൻ ഉറങ്ങുന്നുണ്ട്, പിച്ചക്കാരൻ ഉറങ്ങുന്നുണ്ട്, കാട്ടുകള്ളൻ കിടന്നുറങ്ങും, വ്യഭിചാരി കിടന്നുറങ്ങും, വ്യഭിചാരി കിടന്നുറങ്ങും, ഡക്കായിട്ടും കിടന്നുറങ്ങും, മദ്യപാനിയും കിടന്നുറങ്ങും. ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ആ ഉറക്കത്തിൽ ഈ ദൂഷ്യങ്ങളോ ഈ ഗുണങ്ങളോ അവിടെ ഉണ്ടോ? ഉറക്കം എല്ലാവർക്കും സമാനമല്ലേ? എല്ലാം വിസ്മരിച്ചിട്ടാണ് ഉറക്കമുണ്ടാവുന്നത്. അപ്പം മദ്യപാനിയുടെ മദ്യം പോയി, പണക്കാരൻ്റെ പണം പോയി, പഠിപ്പുള്ളവൻ്റെ പഠിപ്പ് പോയി, ഒന്നും കൊള്ളാത്തവൻ്റെ, ഒന്നിനും അറിയാത്തവൻ്റെ അജ്ഞാനവും പോയി,
സർവഗുണങ്ങളും എല്ലാം പോയി നമ്മൾ എല്ലാറ്റിനും അതീതമായി ഒതുങ്ങി കിടന്നുറങ്ങുക, അതുപോലെയുള്ള ഒരു ആനന്ദരൂപമാണത്. സച്ചിദാനന്ദരൂപം നിസ്ത്രൈഗുണ്യേ പഥിവിചരത. ഇങ്ങനെ സത്വം, രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു നിലയെപ്പറ്റി, ആ പരമ അസ്തിത്വത്തെപ്പറ്റി വിചാരിച്ച് 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 അതിലിങ്ങനെ മകിഴ്ന്ന് 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 കഴിയുന്ന ഞാൻ, നിസ്ത്രൈഗുണ്യേ പഥി വിചരത, ഈ നിസ്ത്രൈഗുണ്യ പഥത്തിൽ സഞ്ചരിക്കുന്ന എനിക്ക് കോ വിധി കോ നിഷേധ. വേദങ്ങളല്ല എന്തു തന്നെ നിയോഗിച്ചാലും ആ വിധി എന്ത് നിഷേധമെന്ത് രണ്ടുമില്ല രണ്ടുമില്ല രണ്ടുമില്ല. നിസ്ത്രൈഗുണ്യേ പഥി വിചരത കോ വിധി കോ നിഷേധ. നിസ്ത്രൈഗുണ്യം എന്ന് പറയുന്ന ഒരു മാർഗമുണ്ട്. വേദങ്ങൾ പറയുന്ന വിധി നിഷേധ പദം മാത്രമല്ല, ആ വിധിയും നിഷേധവും രണ്ടുമില്ലാതെ രണ്ടിൻ്റെയും അപ്പുറത്ത് കിടന്ന് നിസ്ത്രൈഗുണ്യമായിരിക്കുന്ന ഒരു പഥമുണ്ട്, ഒരു പഥമുണ്ട്. അതിൽ സഞ്ചരിക്കുന്ന എനിക്ക് എന്ത് വിധിയാ എന്ത് നിഷേധമാണ്? ഇത് നിങ്ങൾ ഒരു ഡ്രോപ്പ് ഔട്ടിൻ്റെ മൊഴിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ശാസ്ത്രീയമായി നമ്മുടെ വേദങ്ങളൊക്കെ പറഞ്ഞും പറഞ്ഞും പഠിപ്പിച്ചും ആ ഉപനിഷത്തുകളിലുള്ള പരമാത്മതത്വം മനസ്സിൽ കയറി അതിനെ അനുസന്ധാനം ചെയ്ത് അനുധാവനം ചെയ്ത് അത് മനസ്സിന് പരമശുദ്ധി വരുത്തി മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന വൃത്തികൾ മുഴുവനും ഒരുപോലെ ആനന്ദകരം, പ്രകാശം കൊണ്ട് ദീപ്തമാണത്, എല്ലാം ചിത്ത് തന്നെ ചിത്ത് തന്നെ. അഗ്നി എങ്ങനെ കത്തിയാലും അഗ്നിയുടെ നാളങ്ങൾ അഗ്നിമയമാണല്ലോ. വെള്ളം എങ്ങനെ ഒഴുകിയാലും നയാഗ്ര ഫോൾസിൽ ചെന്ന് നോക്കണം, ആ ഫോൾ അങ്ങോട്ട് വീണിട്ടുണ്ടല്ലോ, അവിടെ അടുത്ത പരിസരത്തൊന്നും ചെല്ലാൻ പറ്റില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ തൂളി തൂളിയായിട്ട് അങ്ങനെ പരന്ന് കിടക്കുക. അങ്ങനെ എന്ത് സംഭവിച്ചാലും ജലം ജലം തന്നെയാണല്ലോ. അതുപോലെ ഈ ബ്രഹ്മം ബ്രഹ്മം തന്നെയല്ലേ ഇവിടെ, അത് മാറുന്നുണ്ടോ? അത് മനസ്സിലാക്കി ആ ധാരണയിൽ മനസ്സ് ഉറച്ച് നിൽക്കുന്ന പക്ഷം എനിക്ക് വിധിയില്ല നിഷേധവും ഇല്ല. ഇതിപ്പോൾ വ്യാസദേവൻ്റെ മകൻ ശുകമഹർഷി പാടിയിട്ടുള്ള ഒരു അഷ്ടകാണത്. അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വ്യാസൻ മഹാഭാരതം എഴുതിയത് എപ്പോഴാണ് അറിയില്ല. വ്യാസദേവൻ ജീവിച്ചിരുന്നത് ചുരുങ്ങിയത് 5152 കൊല്ലം മുൻപാണ്. ആ ജീവിതകാലത്ത് എഴുതിയത് ആവണമല്ലോ ഭാഗവതം. അപ്പം അത്രയും മുമ്പുള്ള ഒരു ചരിത്രമാണ് ഈ ശുകാഷ്ടകം നമ്മളോട് വിളിച്ച് പറയണത്. നമ്മുടെ മനസ്സിനെ ഈ കാക്കശ്ശേരി ഭട്ടതിരി എന്ന് പറഞ്ഞ് കേരളത്തിൽ ജനിച്ച ഒരു നമ്പൂതിരി ഉണ്ണി ഒരു പടുവിദ്വാനുണ്ടായിരുന്നു. ആ കാക്കശ്ശേരി ജനിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, തമിഴ്നാട്ടിൽ നിന്ന് ഉദ്ദണ്ഡൻ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രികൾ ഇവിടെ വന്നു. അപ്പം ഇവിടെയുള്ള ബ്രാഹ്മണരെ മുഴുവൻ തർക്കിച്ചും മറ്റു പ്രകാരത്തിലും തോൽപ്പിച്ചു. വലിയ പല്ലക്കൽ കൊടിയും കിടയായിട്ടാണ് വരിക. അപ്പം അദ്ദേഹത്തിന് നാവിലാണ് കാവ്യം മുഴുവനും. ദശകുമാരചരിതം എന്ന് പറഞ്ഞ് ഒരു ചരിതം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. പദങ്ങൾ എങ്ങനെയാണ് എടുത്ത് പ്രയോഗിച്ചിരിക്കണമെന്ന് പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്തൊക്കെ പാണ്ഡിത്യത്തിന് വലിയ വിലയാണ്, ഇന്നങ്ങനെയില്ല. ഇന്ന് എല്ലാവരും സിമ്പിളായിട്ട് എഴുതണം. എന്താ നല്ലപോലെ എഴുതിയാൽ വായിക്കാൻ ആൾക്കാരില്ല, ഒക്കെ സിമ്പിളാണ്, റെഡിമെയ്ഡാണ്, ഫാസ്റ്റ് ഫുഡാണ് നമുക്കിന്നിവിടെ ആവശ്യം. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ പ്രയത്നിക്കണം, ബുദ്ധിക്ക് പർവ്വതാരോഹണം പോലെ ആവണം ഓരോ കാവ്യവും എന്നുള്ളതാണ്. ഈ കാക്കശ്ശേരി ഭട്ടതിരി ജനിക്കാനുള്ള കാരണം ഉദ്ദണ്ഡശാസ്ത്രികൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കേരള പണ്ഡിതന്മാരെ മുഴുവൻ തോൽപ്പിച്ച് അവർക്ക് അപമാനവുമായി, അപമാനത്തിലേറെ അയ്യോ ഇത് സംഭവിച്ചുവല്ലോ, നമ്മുടെ പാണ്ഡിത്യമൊക്കെ മങ്ങിപ്പോയില്ലോ എന്നുള്ള പരിതാപവും. അപ്പം അവരെന്ത് ചെയ്തു, ഈ കാക്കശ്ശേരി ഭട്ടതിരിയുടെ മനയിൽ ചെന്ന് മനയിൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ചിട്ടുണ്ട് എന്നൊരു സംശയം തോന്നി. അപ്പോൾ ആ വർത്തമാനം എല്ലാവർക്കും അറിയാമല്ലോ. ആ സ്ത്രീയെ വിളിച്ചു കൊണ്ടുവന്ന് അവരുടെ കൂടെ ഒരു വലിയ വേദവേദിയിലിരുത്തി പല വിധത്തിലുള്ള കർമ്മങ്ങളും യാഗങ്ങളും എല്ലാം ബുദ്ധി ഉണ്ടാവാനുള്ളതെല്ലാം ജപിച്ച് ആ നെയ്യ് കുറേശ്ശെ കൊടുത്ത് ആ ഗർഭപോഷണം അങ്ങനെ നടന്നു. നടന്നതിന് ശേഷം ആ കുട്ടി ജനിച്ചു. ആ കുട്ടി ജനിച്ച ആളെയാണ് ഈ കാക്കശ്ശേരി ഭട്ടതിരി എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ ഒരു സ്വഭാവമുണ്ട്. ഞങ്ങളിവിടെ ആശ്രമത്തിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയ കാലത്ത് സുലഭാദേവി മാതാജിയും ചെയ്തു പോന്നിട്ടുള്ളതാണ്. കാലത്ത് ചോറ് വെച്ച് കഴിഞ്ഞാൽ, ഊണ് കഴിക്കുന്നതിന് മുമ്പ് വടിച്ചു കഴിഞ്ഞാൽ ഒരു ചട്ടുകം ചോറെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകും മുറ്റത്തിലേക്ക്. എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു കല്ലിൽ കുറേ വെള്ളമൊഴിച്ച് ആ ചട്ടുകച്ചോറ് അവിടെ ഇറക്കി ഇട്ട് കൈ ഇങ്ങനെ തട്ടിയാൽ അപ്പോൾ കാക്ക വരും അത് കൊത്താൻ.
അപ്പൊ കാക്കകൾ ചില ദിവസം മൂന്നാവും നാലാവും, ചില ദിവസം പന്ത്രണ്ടാവും പതിനഞ്ചാവും, അങ്ങനെ മാറി മാറി വരും. ഈ കാക്കശ്ശേരി ഭട്ടതിരിക്കുള്ള ഒരു വിശേഷം എന്താ, അമ്മയുടെ കൂടെ പോയി ഈ ചോറ് കൊടുക്കുന്ന സമയത്ത് പറയുമത്രേ, അമ്മേ ഇന്നലെ വന്ന രണ്ട് കാക്ക ഇവിടെ വന്നിട്ടില്ല, അതിന് പകരം നാലെണ്ണം വന്നിട്ടുണ്ട്. കാക്കയെ കണ്ട് തിരിച്ചറിയാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ നമ്മുടെ കണ്ണുകൊണ്ട്? പക്ഷെ ആ കുട്ടി അത്രത്തോളം സൂക്ഷ്മതയുള്ള ആളായിരുന്നു. ഒരു നിലയ്ക്ക് അതാണ് പേരെന്നും കൂടി പറയുന്നുണ്ട്, കാക്കയെ തിരിച്ചറിയാൻ അറിയുന്ന ഒരു വിശേഷം. അങ്ങനെ ആ കുട്ടിയെ ഇവർ മനഃപൂർവ്വം ജനിച്ചതാണല്ലോ, ചെറുപ്പം മുതൽക്ക് തന്നെ പഠിപ്പിച്ചു പഠിച്ചു എല്ലാം കഴിഞ്ഞു. ഉദ്ദണ്ഡശാസ്ത്രികൾക്ക് കാര്യമായിട്ട് വയസ്സാവുന്നതിന് മുൻപ് വേണമല്ലോ ഈ കൂട്ടിമുട്ടൽ നടക്കാൻ. എന്നിട്ടൊരു 10-11 വയസ്സേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഈ കുട്ടിയെ പഠിപ്പിച്ച് ഞാൻ നേരിടാമെന്ന് കുട്ടിയും സമ്മതിച്ചു, ബാക്കിയുള്ളവരും ഉത്സാഹിപ്പിച്ചു. ഉദ്ദണ്ഡശാസ്ത്രികൾ വന്നു അവിടുന്ന്, അദ്ദേഹം പല്ലക്കിൽ വന്നിറങ്ങി. അതിന് വലിയൊരു വേദി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൊരു സീറ്റുണ്ട്, അവിടെ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ആ സീറ്റിലേക്ക് കയറണമെങ്കിൽ പെട്ടെന്ന് കയറാൻ പറ്റില്ല, ചാടിക്കയറണം. അപ്പോൾ ഈ ചെറിയ കുട്ടിക്ക് കയറാൻ പറ്റില്ല, അപ്പോൾ ഒരു പടി ഉണ്ടാക്കി കൊടുത്തു, അതിൽ കയറി പതുക്കെ അങ്ങോട്ട് കയറി അവിടെ ഇരിക്കാൻ പുറപ്പെടുമ്പോഴേക്കും ഇദ്ദേഹത്തിന് പറയാൻ തോന്നിയത്രേ, ചെറിയ കണ്ട വളരെ ചെറുപ്പമാണല്ലോ, ആകാരോ ഹ്രസ്വ എന്ന് പറഞ്ഞു അത്രേ. സംസ്കൃതത്തിൽ നിന്ന് എന്താ അർത്ഥം? ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതി, ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത്, വളരെ കുറവ്, അല്പം. അത് കേട്ട വശം ഈ കുട്ടി പറഞ്ഞു അത്രേ, അകാരോ ഹ്രസ്വ ആകാരോ ഹി ദീർഘ എന്ന്. ആകാരം ഹ്രസ്വമാണെന്ന് പറഞ്ഞപ്പോ അതിനെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചതാ. എന്താ സംസാരിച്ചത് എന്താ? അകാരഹ ഹ്രസ്വ ആ ഈ എന്നില് അകാരം ഹ്രസ്വമാണ്, ആകാരമാണ് ദീർഘം. അപ്പൊ ഉദ്ദണ്ഡൻ പറഞ്ഞത് ആകാരം ഹ്രസ്വമാണെന്നാ, കുട്ടിയുടെ നോക്കി കുട്ടിയുടെ ആകൃതി ചെറുപ്പമാണെന്നാ പറഞ്ഞത്, ഹ്രസ്വമാണെന്ന്. അപ്പൊ ആ കുട്ടി തിരുത്തുകയാണ്, അകാരം എന്ന് പറയുന്ന ആ എന്ന് പറയുന്ന ആദ്യ അക്ഷരമാണ് ഹ്രസ്വം, ആകാരം എന്ന് പറഞ്ഞത് രണ്ടാമത്തത് ഉണ്ടല്ലോ അത് ദീർഘമാണെന്ന് ആദ്യം പൊളിഞ്ഞു ഉദ്ധവൻ. അപ്പൊ കഴിഞ്ഞു പൊളിച്ചല്. പിന്നെ ഓരോന്ന് പറയുമ്പോൾ അതിനൊക്കെ നഹി നഹി എന്ന് പറയൂ അത്രേ. അപ്പൊ ഉദ്ദണ്ഡശാസ്ത്രികൾക്ക് ദേഷ്യം വന്നു, ദേഷ്യം വന്നിട്ട് പറഞ്ഞു അത്രേ, തവ മാതാ പതിവ്രത ഹീന്ന്, നിന്റെ അമ്മ പതിവ്രതയാണെന്ന്. അതിനും പറഞ്ഞു അത്രേ നഹീന്ന്. കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞു അമ്മ പതിവ്രതയാണെന്ന് പറഞ്ഞപ്പോ അല്ലാന്ന്. എന്റെ അപ്പോ ഉദ്ദണ്ഡശാസ്ത്രികൾ എന്താ ചെയ്യ, വേർത്തു. അമ്മ പതിവ്രതയാണെന്ന് പറഞ്ഞപ്പോ അതല്ലാന്ന് പറഞ്ഞ് ഈ കുട്ടി നിഷേധിച്ചാൽ ഇത് വലിയ അസംബന്ധമാണല്ലോ. അപ്പൊ എല്ലാവരും കൂടി ചോദിച്ചു, നഹി എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ കാരണം, എന്താ അങ്ങനെ പറഞ്ഞേ? ചോദിച്ചപ്പോ പറയ, നമ്മുടെ വൈദിക കല്യാണം, വിവാഹം കഴിക്കുന്ന സമയത്ത് വൈദിക രീതിയിൽ വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയെ ആദ്യമായി ദേവന്മാർക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടാണ് അത്രേ മന്ത്രരൂപത്തിൽ ബാക്കി കല്യാണം നടത്തുക. അപ്പൊ ദേവന്മാർക്ക് മാന്ത്രികമായി കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വൈധവ്യം വരാതിരിക്കാനാ. ദേവന്മാരെ എന്ന് പറഞ്ഞാൽ ശരീരത്തോടു കൂടി വന്ന് മാലയിട്ട് കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതം നയിക്കാൻ പോകുന്നവരല്ല ദേവന്മാരെന്ന് പറഞ്ഞാൽ തന്നെ അദൃശ്യമായിരിക്കുന്ന രൂപങ്ങളാണ്. അപ്പോ ദേവന്മാർക്ക് കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു മനുഷ്യന് കല്യാണം കഴിക്കുമ്പോൾ പതിവ്രത എങ്ങനെയാവുക എന്ന് ചോദിച്ചു അത്രേ. തോറ്റു ഉദ്ദണ്ഡശാസ്ത്രികൾ. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഈ കാക്കശ്ശേരി ഭട്ടതിരിയുടെ അറിവും ജ്ഞാനനിഷ്ഠയൊക്കെ വളരെ അപൂർവമായിരുന്നു, അനന്യമാ. അപ്പൊ സാധാരണ ബ്രാഹ്മണർക്ക് രണ്ടു നേരമെങ്കിലും സന്ധ്യാവന്ദനം കഴിക്കണം. ഈ രണ്ടു നേരം സന്ധ്യാവന്ദനം കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യൻ ഉദിക്കുക, ആ ഉദയത്തിന് മുൻപ് ആ ഉദയസമയത്ത് സന്ധ്യാവന്ദനം, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അസ്തമന ശേഷം ഒരു സന്ധ്യാവന്ദനം. അപ്പൊ സൂര്യൻ്റെ ഉദയമാണല്ലോ നാളുകൾ തുടങ്ങുന്നത്. അസ്തമിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളൊന്നുമില്ല, എണ്ണവിളക്കൊക്കെ ഉപയോഗിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ കാര്യമായിട്ട് രാത്രി ജോലി ചെയ്യാനൊന്നും പറ്റില്ല, നാമങ്ങളൊക്കെ ജപിച്ച് വാങ്ങിക്കുകയുള്ളൂ, വല്ല ലാമ്പ് കൊട്ടെണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള ലാമ്പൊക്കെയാണ് നമുക്ക്. പിന്നെയാണ് ഹരിക്കൻ ലൈറ്റ് വന്നത്, മണ്ണെണ്ണ വിളക്കൊക്കെ. ആദ്യകാലത്ത് നമ്മുടെ സാധാരണ നല്ലെണ്ണ കൊണ്ട് തന്നെയാണ് വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നത്, വെളിച്ചെണ്ണയൊക്കെ. അപ്പൊ അതിനൊരു ഗ്ലാസ് വിളക്ക് എന്നൊരു വിളക്കുണ്ട്, സാധാരണ ഗ്ലാസ് കൊണ്ടൊരു വിളക്കുണ്ടാക്കി അതിലൊരു മുക്കാലിയിലൊരു തിരിയിട്ട് ഏതാണ്ട് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എണ്ണ ഒഴിച്ച് അതിനൊരു തൂക്കം വെച്ച് ഇങ്ങനെ നടന്നാൽ ഒരാൾക്ക് നടക്കാനുള്ള വെളിച്ചം കാണാൻ, വല്ല പാമ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിച്ചു കൂടിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഉദയത്തിനും അസ്തമനത്തിനുമുള്ള വൈദിക വിധിയാണ് പൂണോലിട്ടവർക്ക് എല്ലാവർക്കും സന്ധ്യാവന്ദനം കഴിക്കൽ. അപ്പോൾ ഈ കാക്കശ്ശേരി ഭട്ടതിരി അതിൽ നിന്നൊക്കെ കടന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശുഗൻ പാടിയത് തന്നെ, നിസ്ത്രൈഗുണ്യേ പഥി വിചരത കോ വിധി കോ നിഷേധ. ത്രിഗുണ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതാണല്ലോ വേദങ്ങൾ മുഴുവനും. എൻ്റെ മനസ്സ് അതിൽ നിന്നൊക്കെ പോയി, ജാഗ്രതയിലുമില്ല സുഖം, സ്വപ്നത്തിലുമില്ല സുഖം, ഉറക്കം കൊണ്ട് പ്രയോജനവുമില്ല, ഞാൻ ഉറങ്ങണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പം ഈ മൂന്ന് ഗുണങ്ങളുടെ എന്ത് കാര്യം കൊണ്ടും ജന്മസാഫല്യമോ പൂർണ്ണതയോ വരണില്ല. അപ്പം ഇത് മൂന്നുമല്ലാത്ത ഒന്നിനെയാണ്, തുരീയത്തിനെയാണ് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞ് ആ തുരീയ ജ്ഞാനനിഷ്ഠയിൽപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ആള് സന്ധ്യാവന്ദനം കഴിക്കണില്ല. അപ്പം ബ്രാഹ്മണർക്ക് എല്ലാവർക്കും കൂടി ഒരു സംശയം, അയ്യോ ഈ കാക്കശ്ശേരി ഭട്ടതിരി എത്ര വിദ്വാനായാലും എത്ര പണ്ഡിതനായാലും രണ്ടു നേരം സന്ധ്യാവന്ദനം കഴിക്കാതെ ഇരിക്കുന്നത് വലിയ ഒരു പാപമോ അപമാനമോ അല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പതുക്കെ തല ചൊറിഞ്ഞ് ചോദിച്ചു അത്രേ എന്താ അങ്ങനെയെന്ന്. അപ്പം ആ കാക്കശ്ശേരി ഭട്ടതിരി പറഞ്ഞ മറുപടിയാണ്, ഹൃദാകാശേ ചിദാദിത്യ സദാഭാതി നിരന്തരം ഉദയാസ്തമയൗ നസ്തഹ കഥം സന്ധ്യാമുപാസ്മഹേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതിപ്പോ ഒരു നൂറ്റിച്ചില്ലാനും കൊല്ലം മുൻപ് നടന്ന സംഭവമാണിത്. ഈ കേരളത്തില് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ നിങ്ങളിത് സാധ്യമല്ല, ഇത് വെറും സാങ്കല്പികമാണ്, പുരാണമായി കേൾക്കാനും ആസ്വദിക്കാനേ പറ്റുള്ളൂ. വയറ് വിശക്കണില്ല, ഉറങ്ങാൻ കുറച്ച് സമയം ബാക്കിയുണ്ട്, ആ സമയത്ത് വന്ന് പുരാണം കേൾക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒരു രസമാണ് ഡ്രാമ കാണുന്ന പോലെ എന്ന് വിചാരിക്കരുത്. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പ്രതിപാദിക്കുന്നത് മനുഷ്യന് നിഷ്ഠയും നിയന്ത്രണവും ആവേശവും ആദർശവും അനുസരണവുമായി നടത്താനുള്ള കാര്യങ്ങളാണ്. അത് നല്ല പോലെ മനസ്സിലാക്കണം.